السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فرجع البصر هل ترى من فطور ثم رجع البصر كرتين ينقلب إليك البصر أن وهو حسير സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികൾ ഇസ്ലാമിക പ്രബോധനം പ്രതിസന്ധികളും പ്രത്യാശകളും എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്നേഹ സംവാദ വേദിയിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാമിക പ്രബോധകരും പ്രബോധക കൂട്ടായ്മകളും പ്രബോധകരുടെ മുൻകൈയിൽ വളർന്നു വന്ന സ്ഥാപനങ്ങളുമെല്ലാം പുതിയ രീതിയിലുള്ള വേട്ടക്കും അപവാദ പ്രചരണങ്ങൾക്കുമെല്ലാം ഇരയാവുകയും അവയെ പരിസരമാക്കി ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തെ സംബന്ധിച്ച് തന്നെ മുസ്ലിം സമൂഹത്തിൽ പോലും ഭീതി പടർത്തുകയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത് വിഖ്യാതനായ ഇസ്ലാമിക പണ്ഡിതനും ചിന്തകനും ഗ്രന്ഥകാരനും നവോത്ഥാന നായകനുമെല്ലാമായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം തക്കയ്യുദ്ദീൻ അഹമ്മദ് ബിൻ തൈമിയ അൽ ഹർവാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട് ഇന്നത്തെ തുർക്കിയുടെയും സിറിയയുടെയും അതിർത്തി പ്രദേശമായ ഹറാനിലാണ് ഇബിൻ തൈമിയ റഹമത്തുല്ലാഹി അലഹിയുടെ ജനനം ദമസ്കസിലും കെയ്റോവിലുമാണ് പ്രധാനമായും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇസ്ലാമിക പ്രബോധനം എന്ന മഹാദൗത്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഉജ്ജ്വലമായ ഒരു ധൈക്ഷണിക സബരയായിരുന്നു ഇബിൻ തൈമിയ റഹമത്തല്ലാഹി അലൈഹിയുടെ കർമ്മകാന്ഡ അദ്ദേഹം നിരപരാധിയായിട്ടും വിശ്വാസപരവും കർമ്മശാസ്ത്രപരവുമായ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ കുതന്ത്രങ്ങളുടെ ഫലമായി പലതവണ ജയിലിലടക്കപ്പെടുകയുണ്ടായി കൈറോയിലെയും ദമസ്കസിലെയും എല്ലാം ജയിലുകളിൽ അതേപോലെ അലക്സാൻഡ്രിയയിലെയും ജയിലിൽ വർഷങ്ങൾ കഴിച്ചു വരികയും ആ ജയിലുൽ മുറികൾക്ക് വെച്ച് ദീർഘമായ ഗ്രന്ഥരചനകൾ സാധ്യമാക്കുകയും ഒടുവിൽ അത്തരം ഒരു തടവറയിൽ വെച്ച് തന്നെ ഹലോകവാസം വെടിയുകയും ചെയ്ത മഹാപണ്ഡിതനാണ് ഇബ്ബന് തൈമിയല്ലാഹിഅലി അബ്ന തൈമിയല്ലാഹി അലൈഹി അദ്ദേഹം അയച്ചിട്ടുള്ള ചില കത്തുകൾ മുസ്ലിം ലോകത്ത് സുപ്രസിദ്ധമാണ് കൈറോയിലെ ജയിൽ ജീവിതത്തിന് ശേഷം തന്റെ കുടുംബക്കാരുള്ള ദമസ്കസിലേക്ക് മടങ്ങിപ്പോകാതെ താൻ തടവു ശിക്ഷയെ അനുഭവിച്ച കൈറോയിൽ തന്നെ ഞാൻ സമയം ചെലവഴിക്കുകയാണ് എന്നും എന്നെ കാണാത്തതിൽ നിങ്ങൾ വിഷമിക്കരുത് എന്നും കെയ്റോയെ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എവിടെ നിന്ന് ദമസ്കസിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുവാനുള്ള കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ മതപരമായ വിഷയങ്ങളിലുള്ള അജ്ഞതയാണ് എന്നും കെയ്റോയിലെ മുസ്ലിങ്ങളെ മതപരമായി സംസ്കരിക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ മുൻകൈയ്യെടുത്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അതൊരു കുറ്റമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശേഷവും ഡമസ്കസിലേക്ക് മടങ്ങാതെ താൻ കെയ്റോയിൽ തന്നെ തങ്ങുന്നു എന്ന് വിശദമാക്കി ഇബിന് തേമിയാർ അഹമ്മത്തല്ലാഹിഅ അലൈഹി അദ്ദേഹത്തിന്റെ മാതാവിനയച്ച കത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം നിർവഹിച്ചതിന്റെ പേരിൽ അന്യായമായി തടവറയിൽ അടക്കപ്പെട്ട ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശേഷം പോലും തൻ്റെ ബന്ധുമിത്രാദികളുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് വെമ്പൽ കാണിക്കുന്നതിന് പകരം തൻ്റെ പ്രബോധന സേവനങ്ങൾ ആവശ്യമുള്ള നഗരമാണിത് എന്ന് തിരിച്ചറിഞ്ഞ് കൈറോയിൽ തുടർന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അവിടെ തന്നെ തങ്ങിയതിന്റെ ഉജ്ജ്വലമായ അനുഭവം ഈ ബി തൈമിയാർ അഹമ്മി അലഹിം അദ്ദേഹം ഒരിക്കൽ ഡമസ്കസിൽ ജയിലിൽ അടക്കപ്പെട്ട് ജയിലിൻ്റെ വാതിലുകൾ അദ്ദേഹത്തെ ഉള്ളിലാക്കി അടഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർഖാനിലെ അൻപത്തേഴാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ പതിമൂന്നാമത്തെ വചനം പാരായണം ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനന്തരം അവിടെ ഒരു മതിൽ ആ മതിലിന് അപ്പുറത്ത് കാരുണ്യമായിരിക്കും ഇപ്പുറത്ത് ശിക്ഷയുമായിരിക്കും എന്ന് പരിശുദ്ധ കുറുകാൻ പറയുന്ന വചനം പരലോകത്ത് സത്യവിശ്വാസികളെ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ കപട പുറത്ത് ബാക്കിയാകുമെന്നും അവർക്ക് സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെടുമെന്നും അവർക്കും സ്വർഗത്തിനുമിടയിൽ വലിയൊരു മതിലുണ്ടാകുമെന്നും ആ മതിൽ അവരെയും സത്യവിശ്വാസികളെയും എന്നേക്കുമായി വേർതിരിക്കുമെന്നും മതിലിനിപ്പുറത്ത് സ്വർഗത്തിൽ പടച്ച തമ്പുരാൻ്റെ കാരുണ്യമാണെങ്കിൽ ആ മതിലിനു പുറത്ത് ശിക്ഷയായിരിക്കുമെന്നുമെല്ലാം പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർഖാനിൻ്റെ വചനം താനൊരു മതിലിനകത്തായപ്പോൾ ആ മതിലിൻ്റെ ഗേറ്റ് അടഞ്ഞപ്പോൾ താൻ ജയിലിനുള്ളിലായപ്പോൾ പരിശുദ്ധ കുർഖാനിലെ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് താൻ നിൽക്കുന്നയിടത്താണ് കാരുണ്യമെന്നും തന്നെ തടവറയിലാക്കിയ മതിലിന് പുറത്താണ് ശിക്ഷയെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇബിന് തൈമിയാർ അഹമ്മത്തല്ലാഹിഅലി സംസാരിക്കുന്നത് അത് വിശ്വാസത്തിന്റെ മാധുര്യം അതിന്റെ ഏറ്റവും ആഴങ്ങളിൽ പോയി അനുഭവിച്ച മഹാനായർ പ്രബോധകന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള വർത്തമാനമാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ അതിനപ്പുറത്ത് തടവറക്കകത്താണ് കാരുണ്യമെന്നും തടവറക്ക് പുറത്താണ് ശിക്ഷയെന്നും ഇബിന് തേമിയാർ അഹമ്മത്തുല്ലാഹി അലഹിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ബോധ്യം എന്താണ് ആ ബോധ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുണ്ടാകുന്ന ബോധ്യമാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ കണക്കുകൂട്ടലുകളുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആസൂത്രണങ്ങൾ ആ സൂത്രണങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ എങ്ങനെ സുഖസമൃദ്ധമാക്കാം എന്ന ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് നമുക്ക് നല്ലൊരു വരുമാനവും താമസിക്കുവാൻ നല്ലൊരു പാർപ്പിടവും അതോട് അനുബന്ധിച്ച് നമ്മുടെ കുടുംബക്കാർക്ക് ലഭിക്കുന്ന മികച്ച ജീവിത സൗകര്യങ്ങളും എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നാലോചിക്കുകയും അവ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും വഴിയിലെവിടെയോ വെച്ച് നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന് അധ്വാനങ്ങൾ പാതി വഴിയിലായി നമ്മൾ ഹികലോക ജീവിതത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്യുക എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികമായ രീതി മരണപ്പെട്ടു പോയവർ ആ മരണപ്പെട്ടു പോയവരുടെ കണക്കുകൂട്ടലുകളുടെ ബാലൻസ് ഷീറ്റിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും ശിഥിലമായി പോയ കുറേ സ്വപ്നങ്ങളായിരിക്കും ഇസ്ലാം നമ്മളോട് പറയുന്നത് ആ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വളരാനാണ് ഈ പ്രപഞ്ചം എന്താണ് എന്നും ആ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്നും മനസ്സിലാക്കാനാണ് പരിശുദ്ധ കുറവാനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളിലൂടെ കടന്നുപോയവരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചതമ്പുരാൻ ആ പടച്ചതമ്പുരാൻ പ്രപഞ്ചത്തിന്റെ ഒരു കോണിലുള്ള ഭൂമി എന്ന ചെറിയ ഗ്രഹത്തിൽ കേവലം അറുപതോ എഴുപതോ എൺപതോ വർഷങ്ങൾ നമുക്ക് ആയുസായി സമ്മാനിച്ചിരിക്കുന്നത് ഇഹലോക ജീവിതത്തെക്കുറിച്ചുള്ള വലിയ കണക്കുകൂട്ടലുകളിൽ അഭിരമിക്കുവാനല്ല മറിച്ച് അവന്റെ ആദർശം മാനവരാശിക്ക് വെളിച്ചമായി അവൻ അവതരിപ്പിച്ച ആദർശം ആ ആദർശം മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിരതമാക്കുവാനാണ് ആ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ ആദർശ പ്രബോധനമാകുന്ന ദൗത്യത്തെ ശക്തിപ്പെടുത്താനും അതിന് സേവനങ്ങൾ അർപ്പിക്കുവാനും എനിക്ക് കഴിയും എന്നാലോചിക്കുകയും ആ സേവനങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കുന്ന രീതിയിൽ എന്നെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോകേണ്ട കൊണ്ടുപോകേണ്ടവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കുകയും ആ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച വിയർപ്പുമായിട്ടാകണം പടച്ചതമ്പുരാന്റെ അടുത്തേക്ക് പരലോകത്തേക്ക് ഞാൻ മടങ്ങി പോകേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്ത ജീവിതങ്ങൾ ആ ജീവിതങ്ങൾക്ക് ഉജ്ജ്വലമായ ഉൾക്കരുത്തുണ്ടാകും ആ ഉൾക്കരുത്താണ് യഥാർത്ഥത്തിൽ ഇബിന് തൈമിയാർ അഹമ്മത്തല്ലാഹി അലൈഹിയുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത് ഇഹലോകത്ത് ഉണ്ടാക്കുന്ന സമൃദ്ധി ആ സമൃദ്ധി ക്ഷണികമാണ് എന്നും അതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം സമൃദ്ധമാകുന്നത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വഴിയാണ് എന്നും ആ പ്രബോധന പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത് തടവറയാണെങ്കിൽ ആ തടവറയാണ് ശാന്തി എന്നും അതല്ല ആ പ്രബോധന പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത് സ്വസ്ഥമായൊരു അന്തരീക്ഷമാണെങ്കിൽ ആ സ്വസ്ഥമായ അന്തരീക്ഷമാണ് ശാന്തി എന്നും പ്രബോധനം വഴി നമുക്ക് ആ പ്രബോധന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നിർവഹിച്ചതിൻ്റെ പേരിൽ നമ്മൾ എന്ത് അനുഭവിച്ചാലും ആ അനുഭവിക്കുന്നതെല്ലാം പടച്ചതം കുരാനിൽ നിന്നുള്ള കാരുണ്യവും ശാന്തിയുമാണ് എന്നും മനസ്സിലാക്കുന്ന ഒരു പ്രബോധകന്റെ അകത്ത് നിന്ന് നിർഗളിച്ച വളരെ ആത്മാർത്ഥമായ പ്രയോഗമാണ് നമ്മൾ പലപ്പോഴും ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ അതൊരിക്കലും എളുപ്പമുള്ള ഒരു ജോലി പ്രവാചകന്മാരെല്ലാവരും ഈ ദൗത്യം നിർവഹിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് അന്തിമ പ്രവാചകനായ റസൂൽ വസല്ലമയുടെ കാര്യം മാത്രം നമ്മൾ പരിശോധിക്കുക ചരിത്രത്തിലേക്ക് വിശദമായി കടന്നു പോവുകയല്ല മക്കയിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഗോത്രമായ കുറേഷ് ഗോത്രത്തിൽ മക്കയിൽ സമാദരണീയരായി ഗണിക്കപ്പെട്ടിരുന്ന മനുഹാഷിൻ കുടുംബക്കാരിൽ ഒരാളായി കൗബയുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ പേരമകനായി മക്കയിൽ ആർക്കും അസൂയ തോന്നിപ്പോകുന്ന സൗന്ദര്യവുമായി സ്വഭാവശീലങ്ങൾ കൊണ്ട് മക്കക്കാരുടെ കണ്ണിലുണ്ണിയായി ജനിക്കുകയും വളരുകയും എല്ലാം ചെയ്ത മുഹമ്മദ് റസൂൽ അള്ളാഹി വസ്ലം തങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ അവയിൽ മധ്യസ്ഥനാക്കുവാൻ അവർ ഇരുകയും നീട്ടി സ്വീകരിച്ച വ്യക്തിത്വം തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ച് ഏൽപ്പിക്കുവാൻ അവർ കണ്ടെത്തിയ മാതൃകായോഗ്യനായ മനുഷ്യൻ ഹതീജാരതിയല്ലാകുവാൻ കൈ പോലുള്ള ധനികയായ ഒരു കച്ചവടക്കാരി ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി അല്ലലും അലട്ടലും ഇല്ലാത്ത ഭൗതികമായ സമൃദ്ധിയുള്ള ഒരു ജീവിതത്തിന്റെ തണുപ്പിലേക്ക് ചേർത്ത് പിടിക്കപ്പെട്ട യൗവനം ആ റസൂൽ വസ്സലം അദ്ദേഹം തന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഈ ആദർശ പ്രബോധനം എന്ന ദൗത്യം നിർവഹിക്കുവാൻ തുടങ്ങിയതോടു കൂടി തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് എന്ന് നമുക്കറിയാം റസൂൽ അല്ലാഹി വസ്ല്ലം സ്വന്തം നാട്ടുകാരാൽ ഭത്സിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട മർദ്ദിക്കപ്പെട്ട രീതികൾ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പീഡനങ്ങൾ സഹിക്കവയ്യാതെ എത്തിയോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അനുഭവങ്ങൾ അസൂലി വലൈഹി വസ്ലമയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മൂന്ന് വർഷത്തോളം അബൂ താലിബിന്റെ താഴ്വരയിൽ ദുസ്സഹമായ പട്ടിണി കിടക്കേണ്ടി വന്ന നമ്മുടെ ഒന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത കടുപ്പമുള്ള സന്ദർഭങ്ങൾ നാടിനെയും വളർന്ന സമൂഹത്തെയും ഉണ്ടാക്കിയ സമ്പത്തിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു വല്ലൈഹി വസ്ലമക്കും അനുചരന്മാർക്കും പലായനം ചെയ്യേണ്ടി വന്ന സാഹചര്യം ആ മദീനയിൽ ഒരു സ്വസ്ഥ ജീവിതം സാധ്യമാകാതെ നിരന്തരമായി സ്വന്തം ജീവനെയും ആ സ്വന്തം എല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്ന റസൂൽ അലൈഹി വസല്ലമയും സഹാബിമാരും എല്ലാം കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ പ്രബോധന ജീവിതത്തിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കേവലം അദ്ദേഹത്തിന് ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവ് സമ്മാനിച്ചിരുന്ന ഒരു കോവർ കഴുതയും അദ്ദേഹം യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങളും മാത്രമാണ് ഭൗതികമായി വർഷക്കാലം മനുഷ്യൻ ആ മനുഷ്യന്റെ ബാലൻസ് ഷീറ്റിലുള്ളത് അദ്ദേഹം യാത്രകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കോവർ കഴുതയും ഏതാനും ഇരുമ്പായുധങ്ങളും ആ ഇരുമ്പായുധങ്ങളിൽ ഇരുമ്പ് കണ്ണികൾ കൊണ്ട് ഉപയോഗിച്ച അദ്ദേഹം യുദ്ധങ്ങളിൽ പടച്ചട്ടയായി ഉപയോഗിച്ചിരുന്ന ഒരു ചെങ്ങലക്കുപ്പായം ആ ചങ്ങല കുപ്പായം മരിക്കുന്നതിന്റെ തലേ ദിവസം അയൽവാസിയായ ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി ഒരു നേരത്തെ ആഹാരം ലഭിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കടമായി വാങ്ങിയ അല്പം ബാർലി ആ ബാർലിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം തട്ടിൻ പുറത്ത് അവശേഷിച്ച ചെറിയൊരു ഭാഗമാണ് റസൂൽ അല്ലാഹി അലൈഹി വസ്ല്ലം മരിക്കുമ്പോൾ അവശേഷിച്ചു പോയൊരു ഭൗതിക സ്വത്ത് എന്താണ് റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസ്ലം നേടിയത് പീഡനങ്ങൾ മർദ്ദനങ്ങൾ ഭത്സനങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടൽ നിരന്തരമായി യുദ്ധങ്ങൾ പട്ടിണി യാതന ഒടുവിൽ യാതൊന്നും സമ്പാദിക്കാതെയുള്ള മരടം അദ്ദേഹത്തിൻറെ പ്രവാചകൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള പൂർവ്വ ജീവിതം പരിശോധിച്ചാൽ ആ ജീവിതം എവിടെയാണ് നിന്നത് എന്ന് നമുക്കറിയാം ജീവിതം തന്നെ ആദർശ പ്രബോധനം ഒരിക്കലും സുഖകരമായൊരു ദൗത്യമല്ല എന്നും ആ ദൗത്യം നമ്മുടെ ജീവിതത്തിന് ഭൗതികമായ സമവാക്യങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാൽ വലിയ പരുക്കുകൾ ഏൽപ്പിക്കുമെന്നും ആ പരുക്കുകൾ ആ പരുക്കുകൾ മാരകമായി ആക്രമിച്ച പ്രവാചക ജീവിതം പക്ഷേ ലോകത്തൊരു മനുഷ്യനും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കഴിയാത്തപാരമായ സംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് എന്നും പറയുമ്പോൾ ഇസ്ലാമിക പ്രബോധനമാകുന്ന ദൗത്യം നിർവഹിക്കുന്നത് വഴിയാണ് എന്റെ ജീവിതം സമൃദ്ധമാകുന്നത് എന്നും ആ സമൃദ്ധിക്കു വേണ്ടി ഞാൻ അനുഭവിക്കുന്ന ഏതു തരം പ്രയാസവും പടച്ചതമ്പുരാനിൽ നിന്നുള്ള അനുഗ്രഹം മാത്രമാണ് എന്നും തിരിച്ചറിയുന്ന ഒരു മനസ്സ് ആ മനസ്സിന് ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം ഒരിക്കലും താഴെ വെക്കാൻ കഴിയില്ല എന്നതാണ് സത്യം നമ്മൾ ജിദ്ദയിൽ ജീവിക്കുന്ന ആളുകൾ എപ്പോഴും എപ്പോഴും മസ്ജിദുൽ ഹറാമിൽ പോകുന്നവർ എന്തായിരുന്നു അവിടെ ആ കാവയ്ക്ക് ചുറ്റും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്തുള്ള സാഹചര്യം എന്ന് നമുക്കറിയാം അക്കാലഘട്ടത്തിലെ മക്കയിലെ പ്രമാണിമാർ ആ ബ്രഹ്മാണിമാർ ബ്രഹ്മണിമാർ അവർബക്ക് ചുറ്റുമിരുന്ന് റസൂൽ വസ്ലമയെ മർദ്ദിക്കുവാനും വധിക്കുവാനുമെല്ലാം ഉള്ള ഗൂഢാലോചനകൾ അഹങ്കാരത്തോടെ നടത്തിയിരുന്ന ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആരാധനാലയത്തിനു ചുറ്റും റസൂൽ വലൈഹി വസ്ലമക്കെതിരെയുള്ള ആക്രോശങ്ങൾ മുഴങ്ങിയിരുന്ന ഒരു ഭൂതകാലം ആ ഭൂതകാലത്തിൽ അസൂൽ അള്ളാഹി സ്വല്ലാഹു വലൈ വസ്ല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രത്യാശ നിറക്കാവുന്ന യാതൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്നില്ല ബിലാലിന്റെയും അമ്മാറിൻ്റെയും യാസറിന്റെയും ഹബ്ബാബിന്റെയും എല്ലാം നിലവിളികൾ ആ നിലവിളികളും തനിക്ക് നേരെ നടക്കുന്ന ഗൂഢാലോചനകളും മാത്രം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ വലൈ വസ്ല്ലം പക്ഷേ പതരാതെ തളരാതെ എത്ര എത്ര സുന്ദരമായാണ് തന്റെ ആദർശ പ്രബോധനമാകുന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം അലൈഹി അദ്ദേഹം ഈ ആദർശ പ്രബോധനം ആരംഭിക്കുന്നത് സഫ കുന്നിന്റെ മുകളിൽ വെച്ചാണ് സഫയുടെ മുകളിൽ കയറി നിന്ന് മക്കയിലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി റസൂൽ അലൈഹി വസ്ലം അവരോട് ഏ ആദർശത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പിതൃവ്യനും മക്കയിലെ പൗരപ്രമാണികുമായിരുന്ന അബൂലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഖത്ത് കാർക്കിച്ചു തുപ്പിയതുപോലെ ചോദിച്ചതിനെ കുറിച്ച് നമുക്കറിയാം മുഹമ്മദ് എനക്ക് നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ചു കൂട്ടിയിരുന്നത് എന്ന് ചോദിച്ച് അബൂലഹബ് റസൂൽ വസയെ കഠിനമായി അഭിശംസിച്ചു കൊണ്ട് സംസാരിച്ചു ആ സഫാഖു നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഉമ്ര നിർവഹിക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഉത്തരം ചെയ്യാൻ കഴിയുന്നവനായി ആരൊന്നും ആരും തന്നെ ഇല്ല അവൻ സമ്പൂർണാർത്ഥത്തിൽ ഏകനാണ് അവൻ അവന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു അവന്റെ അടിമയെ സഹായിച്ചിരിക്കുന്നു ശത്രുക്കളെ അവൻ അവനൊറ്റക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയുന്നു ഈ പ്രബോധനമാകുന്ന ദൗത്യം ആ ദൗത്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് പടച്ചതമ്പുരാനായതുകൊണ്ട് തന്നെ എത്ര ശക്തിയുള്ള ശത്രുക്കൾ എത്ര മൂർച്ചയുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ആ കുതന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ആദർശം വിജയിക്കുക തന്നെ ചെയ്യും എന്ന സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന വാചകങ്ങൾ തീർച്ചയായും ആ വിജയത്തിന്റെ മധുരം അനുഭവിച്ചുകൊണ്ടാണ് മക്കയിലെ ഓരോ പ്രദേശങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത് അവിടെ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം എന്താണ് എന്ന ചോദ്യത്തിന് ഈ ആദർശം അത് അള്ളാഹു അവതരിപ്പിച്ച ആദർശമാണ് എന്നും അവൻ തന്നെ അതിനെ പൂർത്തീകരിക്കുമെന്നും നമുക്ക് അതിന്റെ നിമിത്തങ്ങളായി നിൽക്കാൻ സന്നദ്ധതയുണ്ടോ എന്ന് മാത്രമാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് എന്നും അതിന്റെ നിമിത്തങ്ങളായി നമ്മൾ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുവാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമോ എന്നാണ് പരിശുദ്ധ തിരു അലൈഹി കുറവാനും ചര്യയും നമ്മളോട് അന്വേഷിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിക്ക് മുന്നിലും അപാരമായ കൂടി ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധികൾ മൂസാ നബി അലൈഹിത്തു വസ്സലാം അദ്ദേഹം ഈ ആദർശ പ്രബോധനവുമായി കടന്നുപോയത് ലോകത്തിലെ ഏറ്റവും വലിയ ഏകചത്രാധിപതിയുടെ മുന്നിലേക്കാണ് ഒടുവിൽ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുടെ പര്യവസാനം എന്ന നിലക്ക് മൂസാ നബി അലൈഹിത്തു വസ്സലാമയും അനുയായികളും അവർ ഈജിപ്തിൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അവർ ചെങ്കടലിന് മുന്നിലെത്തിയതും തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിറൌനിന്റെ കിങ്കരന്മാരെ കണ്ടതും നമുക്കറിയാം അപ്പോൾ മൂസാ നബി അലൈഹി അലൈഹിത്തു വസ്സലാമയുടെ കൂടെയുണ്ടായിരുന്ന അനുയായികൾ അദ്ദേഹത്തോട് പറഞ്ഞ വർത്തമാനം പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി ആറാം അധ്യായത്തിലെ സൂറത്തുഷു അറുപത് മുതൽക്കുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവർ പറഞ്ഞത് നമ്മൾ പിടിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ കഥ കഴിഞ്ഞിരിക്കുന്നു മുന്നിൽ കടലാണ് പിറകിലേക്ക് നോക്കിയാൽ കിങ്കരന്മാരാണ് ഇനി രക്ഷപ്പെടാൻ ഒരു പഴുതും നമ്മെ സംബന്ധിച്ചിടത്തോളം അവസ അവശേഷിക്കുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാം തീരുമാനമായിരിക്കുന്നു എന്നവർ പറഞ്ഞ സമയത്ത് ഭൗതികമായ കടക്കുകൂട്ടലുകൾ വെച്ച് പുറത്തേക്കൊരു വഴി പോലും തെളിഞ്ഞു കാണാത്തൊരു സമയത്ത് നബി അലൈഹി വസ്സലാം പറഞ്ഞ മറുപടി ഖുർആാനിലെ ഇരുപത്തിയാറാമത്തെ അധ്യായം സൂറത്ത് ഷുഹറായിലെ അറുപത്തിരണ്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും കാലക്കല്ല അല്ല അങ്ങനെയല്ല മൂസാ നബി അലൈഹിത്തു വസ്സലാം യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ അവരോട് പറയുന്ന മറുപടിയാണ് കല്ല അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ആരുമല്ല പടച്ചതം കുരാനാണ് ഇന്ന മകൈ അറബി എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട് സയഹുദ്ദീൻ അവൻ എനിക്ക് വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും ആ ആത്മവിശ്വാസമുള്ള മൂസാ നബി അലൈഹിത്തു വസ്ലാമയോടാണ് കേവലം കയ്യിലുള്ള വടി ഉപയോഗിച്ച് കടലിന്റെ തിരമാലകളിൽ അടിക്കാൻ പടച്ചതം കുരാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ കടൽ പിളർന്നതും മൂസാ നബിയും അദ്ദേഹത്തിന്റെ സമൂഹവും രക്ഷപ്പെട്ടതും നമുക്കറിയാം ഏത് വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരാൾ ആകാശത്തുണ്ട് എന്നും ആ ആളുമായി പടച്ചതമ്പുരാനുമായി സർവശക്തനുമായുള്ള നമ്മുടെ മാനസികമായ ബന്ധത്തിന്റെ ശക്തിയെ മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നും അവരുണ്ടായിരിക്കെ നമ്മൾ യാതൊന്നും ഭയപ്പെടുത്ത ഭയപ്പെടേണ്ടതില്ല എന്നും നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങൾ ാഹുലയും അദ്ദേഹത്തിന്റെ അവരെ ശത്രുക്കൾ നാലുപാടും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവന് വില പറയപ്പെട്ടിരിക്കുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെടുന്ന സമയം ശത്രുക്കൾ അവരൊളിച്ചിരിക്കുന്ന ഗുഹാമുഖത്തെത്തി അവരുടെ കാലിന്റെ ചലനങ്ങൾ ഗുഹക്കുള്ളിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു ഒന്ന് അവർ ഗുഹയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന ആശങ്ക പങ്കുവെച്ച പങ്കുവച്ചാഹുനോട് മറുപടി പറഞ്ഞത് ഖുർആാനിൽ ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ നാൽപ്പതാമത്തെ വചനത്തിലുണ്ട് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കരുത് കാരണം നമ്മുടെ കൂടെ ഉണ്ട് എന്ന പ്രത്യാശ നിറഞ്ഞ വർത്തമാനം ആ പ്രത്യാശ നമ്മുടെ സിരകളിലൂടെ ഓടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏ ഇസ്ലാമോ നൃത്തം ആ നൃത്തം നമ്മളെ ചകിതരാക്കാൻ പോകുന്നില്ല എന്ന് ആർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന അത്ര ശക്തിയിൽ അള്ളാഹു നമ്മുടെ മനസ്സിലുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം തീർച്ചയായും പടച്ചതമ്പുരാൻ ആരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ പ്രഭാഷണം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ചോദി കേൾപ്പിച്ച പരിശുദ്ധ ഖുർഹാനിൽ അറുപത്തി ഏഴാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ വചനങ്ങൾ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ അല്ലാഹു അവന്റെ കയ്യിലാണ് ആധിപത്യം ആ ആധിപത്യമുള്ള അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് നിങ്ങളുടെ ജീവിതവും മരണവും എല്ലാം അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചതം പുരാൻ പറയുന്നത് നമ്മളോട് ആകാശത്തേക്ക് നോക്കാനാണ് ആകാശം ആ ഏഴാകാശങ്ങൾ യാതൊരു വിധത്തിലുള്ള വിടവുകളുമില്ലാത്ത ന്യൂനതകളുമില്ലാതെ സംവിധാനിച്ചയല്ലാവൂ ആകാശം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം നിങ്ങൾ നോക്ക് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂനതകളുണ്ടോ നിങ്ങൾ നോക്കി ഒരു തവണ കൂടി നോക്ക് നിങ്ങളുടെ കണ്ണിനെ വീണ്ടും ആകാശത്തേക്ക് തന്നെ മടക്ക് നിങ്ങളുടെ കണ്ണ് ക്ഷീണിച്ച് നിരാശരായി തിരിച്ചു വരും ഒരു തരത്തിലുള്ള അബദ്ധങ്ങളും ഈ പ്രപഞ്ച സൃഷ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കോടിക്കണക്കിന് ഗാലക്സികൾ ഓരോ ഗ്യാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന യാകാശ ഗോളകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ വലുപ്പം അതിലെ അത്ഭുതകരമായ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഭൂമി ഇവിടെയുള്ള അത്യത്ഭുതകരമായ മനുഷ്യജീവൻ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾ സസ്യലതാദികൾ അവയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അവയുടെ മുഴുവൻ ആധിപത്യം കയ്യിലുള്ള പടച്ചതം ആ പടച്ചതംപുരാനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതവും മരണവും കേവലം പരീക്ഷണം നിങ്ങളുടെ ജീവിതവും മരണവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഏതെങ്കിലും ആളുകൾക്ക് ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമെന്നോ ഇസ്ലാമിക പ്രബോധനത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പടച്ചതമ്പുരാന്റെ വലുപ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പടച്ച പടച്ച തമ്പുരാൻ ആ തമ്പുരാനാണ് ഈ സത്യമതത്തെ ലോകത്തെ സകല മതങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അവൻ അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവിടെ അതിനെ തകർക്കുവാൻ ഏതെങ്കിലും ദുർബലമായ ശക്തികൾക്ക് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കരുത് അവരുടെ പുറം പകിട്ടുകൾ കണ്ട് ഭയന്ന് ഈ ദൗത്യം പരാജയപ്പെടും ഇതിന്റെ പേരിൽ ഞാൻ ക്രൂഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിവരദോഷികൾ എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ നമ്മളെ ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം ആ ദൗത്യം നിർവഹിക്കപ്പെട നിർവഹിക്കുവാൻ നിലക്ക് നമ്മൾ ഗൗരവത്തോടുകൂടി അതീവ ഗൗരവത്തോടുകൂടി നിരീക്ഷിക്കേണ്ട ചുറ്റുപാടുകളാണ് നവിക്കിപ്പോഴുള്ളത് എന്ന് നമ്മളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മറക്കാതിരിക്കണം ഇസ്ലാം ഭീതി എന്ന് പറയുന്നത് അത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നൊന്നര പതിറ്റാണ്ട് കാലമായെങ്കിലും ഇന്ന് മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ അത് വളരെ മൂർത്തമായ ഒരു അനുഭവമായി നമ്മുടെ കഴുത്തിന് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം ഇസ്ലാമിക പ്രബോധകർക്ക് അന്താരാഷ്ട്ര ഭീകരവാദികളുടെ മുഖഛായ നൽകി അവരുടെ തലക്ക് ഭരണകൂടങ്ങളെ കൊണ്ടും പോലീസിനെ കൊണ്ടും മാധ്യമങ്ങളെ കൊണ്ടുമെല്ലാം വില പറയിപ്പിക്കുന്നതിൽ വെള്ളവും വളവുമായി സ്വീകരിച്ചു വന്ന നമ്മുടെ പൊതുബോധം ആ പൊതുബോധം അത്തരം അവസ്ഥയിലേക്ക് പരാവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ അവരുടെ ലക്ഷ്യമെന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമുക്കാകണം ഫാഷിസം ഇന്ത്യയിൽ ഇന്നും ഇന്നലെയും ഉണ്ടായൊരു പ്രതിഭാസമല്ല പക്ഷെ ഫാഷിസത്തിന് ഇന്ത്യയിൽ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഉള്ള ഈ സ്വാധീനമുണ്ടായത് ഇസ്ലാമോ ഫോബിയയുടെ ബലത്തിലാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് ഫാഷിസത്തെ പ്രതിരോധിക്കുവാൻ കഴിയുക എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താനാവുക നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സത്യം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ദ്രുതഗതിയിൽ പടർന്നു കഴിഞ്ഞു എന്നും ആ തെറ്റിദ്ധാരണകൾ എവിടെ നമ്മുടെ പൊതുബോധത്തിൽ ആഴത്തിൽ രൂഢമൂലമായിരിക്കുന്നു എന്നും പ്രസ്തുത തെറ്റിദ്ധാരണകൾ പേറുന്ന കണ്ണുകളോട് കൂടിയാണ് ഇപ്പോൾ കേരളം ഒരു ശരാശരി മുസ്ലിമിനെ പോലും വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള സത്യം പരിശുദ്ധ അലൈഹി ജീവിതത്തെയും കുറിച്ച് ഓറിയന്റലിസ്റ്റുകൾ ഒരു നൂറ്റാണ്ട് കാലം എഴുതി യും ആരോപണങ്ങൾ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ പോലും ഭാഗമാവുകയും അവയെല്ലാം ഒരു മൗസ് ക്ലിക്ക് മാത്രം ദൂരെ ലഭ്യമാവുകയും ഈ ആരോപണങ്ങളുടെ വിതരണത്തിന് വേണ്ടി മീഡിയ വളരെ സമർത്ഥമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തതോടുകൂടി പ്രവാചകൻ സുല്ലാഹു അലൈ വസെയും പരിശുദ്ധ ഖുർഹാനിനെയും കുറിച്ച വളരെ വളരെ അപകടകരമായ ചിത്രം ഇന്ത്യക്കാരന്റെ മലയാളിയുടെയെല്ലാം മനസ്സിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ അത്തരം ഒരു പൊതുബോധത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് പ്രബോധകരെ വില്ലൻ വൽക്കരിക്കുവാനും പ്രബോധകരുടെ സ്ഥാപനങ്ങൾക്കു മേൽ കുതിര കയറാനുമെല്ലാം ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാനപരമായി അവർ ആഗ്രഹിക്കുന്നത് ഈ പ്രബോധനമാകുന്ന മഹാദൗത്യത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹം പിറകോട്ട് പോകണം എന്നതാണ് ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യവുമായി എഴുന്നേറ്റ് നിന്നാൽ ഭീകരവാദികളുടെ യാഥാസ്ഥിതികരുടെ മതമൗലികവാദികളുടെ പ്രാകൃതമായ വിശ്വാസങ്ങൾ പെച്ചു പുലർത്തുന്നവരുടെ മുഖഛായ നമുക്ക് കൈവരും അതുകൊണ്ട് നാം നമ്മുടെ ഇപ്പോഴുള്ള പൊതുസമൂഹത്തിൽ നമുക്ക് നല്ലൊരു മുഖം നിലനിർത്താൻ നല്ലത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ തലച്ചോറുകളെ കൊണ്ടുപോവുകയാണ് ഈ ഭീതി വ്യാപാരത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഈ ഭീതി വ്യാപാരികളുടെ അജണ്ടകളെ ആ അജണ്ടകളെ അതിന്റെ മർമ്മത്തിൽ തന്നെ ചികിത്സിച്ചു ഇസ്ലാമിക പ്രബോധനത്തെ പൂർവാധികം സജീവമാക്കി മുന്നോട്ട് പോകൊണ്ടുപോകാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് കഴിയേണ്ടത് അങ്ങനെയാകുമ്പോഴാണ് ഫാഷിസത്തിന്റെ അജണ്ടകൾ പരാജയപ്പെടുക പടച്ചതമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യവുമായി ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം എന്ന തിരിച്ചറിവുമായി ആ ദൗത്യമാണ് നമ്മുടെ ലോക ജീവിതത്തെ പ്രകാശമാനമാക്കുന്നത് എന്ന മനസ്സിലാക്കലുമായി അള്ളാഹു കൂടെയുണ്ടാകുമ്പോൾ ഒരാൾക്കും നമുക്ക് ഒരു വിധത്തിലുമുള്ള പോറലേൽപ്പിക്കുവാൻ കഴിയില്ല എന്ന നിശ്ചയധാർഢ്യത്തോടു കൂടി ഈ ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ തീർച്ചയായും സാധാരണക്കാരുടെ മനസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും പതിറ്റാണ്ടുകളുടെ ഹിന്ദു മുസ്ലിം മൈത്രി നിലനിന്ന പ്രദേശമാണ് കേരളം തീർച്ചയായും വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയും ആ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പൊന്നൂലുകൾക്ക് പോലും ഇവിടെ വിള്ളലുകൾ വീഴുന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മതമൈത്രിയുടെ പാരമ്പര്യത്തെ നിലനിർത്താനും സ്ലാമലും വ സഹോദരങ്ങളെ ഇസ്ലാമിക പ്രബോധനമാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ ജീവിത ദൗത്യം ആ ജീവിത ദൗത്യം നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന കയ്പും മധുരവുമെല്ലാം യഥാർത്ഥത്തിൽ ആത്യന്തികമായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മധുരം തന്നെയാണെന്നും ഈ ആദർശത്തെ പൂർണ്ണമായി വിജയിപ്പിക്കും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമായിരിക്കും നമ്മൾ പ്രതിസന്ധി എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിനും യഥാർത്ഥത്തിൽ ഈ ആദർശത്തെ തളർത്താൻ കഴിയില്ല എന്നും ഈ ആദർശ പ്രബോധനം എന്ന ദൗത്യവുമായി പതരാതെയും തളരാതെയും മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ മതനിരപേക്ഷതയുടെയും സമുദായ മൈത്രിയുടെയും എല്ലാം നൂലിഴകളെ ബലിഷ്ടമാക്കാൻ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കലാണ് മാർഗം എന്ന ചിന്തയാണ് പ്രധാനമായും നമ്മുടെ തലച്ചോറിലേക്ക് പുതിയ സാഹചര്യത്തിൽ പകർന്നു തരാൻ ശ്രമിക്കുന്നത് ഇത് ഒരു പക്ഷേ ഇസ്ലാമോഫോബിയെയും ഫാഷിസത്തെയും കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റിദ്ധാരണയായിരിക്കും കാരണം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഭീതിയുടെ പേര് ഇസ്ലാം ഭീതിയാണ് പുതിയ കാലത്ത് ഫാഷിസത്തിൻ്റെ ഊന്നുപടി അതുകൊണ്ട് തന്നെ ഒരു മതപരമായ ദൗത്യ നിർവഹണത്തിന്റെ തലത്തിനപ്പുറത്ത് ഫാഷിസത്തെ ചെറുക്കണമെങ്കിൽ പോലും ആ ഫാഷിസം കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വോട്ടുകളുടെ എണ്ണം വെച്ചുകൊണ്ടല്ല ഫാഷിസത്തിന്റെ പ്രവർത്തന രീതികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വരുമ്പോൾ വിശേഷിച്ചും ഫാഷിസം നമ്മുടെ സമൂഹത്തെ രോഗഗ്രസ്തമാക്കുന്നത് തടയാനുള്ള അടിസ്ഥാനപരമായ പ്രതിരോധം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് മറുപടി പറഞ്ഞ് എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പൊതുസമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള ഉദ്യമങ്ങളാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ താഴെ വെക്കുകയല്ല മറിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മുസ്ലിം സംഘടനകളും പ്രബോധക കൂട്ടായ്മകളും പ്രബോധകരുമെല്ലാം അടിയന്തരമായി പുതിയ കാലത്ത് ചെയ്യേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ പ്രബോധന ദൗത്യം നിർവഹിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രബോധന ദൗത്യത്തെ വിജയിപ്പിക്കുക അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധി എന്ന് വിചാരിക്കുന്ന ഏത് സാഹചര്യവും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തന്നെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന ഓർമ്മ നമുക്കൊരിക്കലും നഷ്ടപ്പെടരുത് നമ്മൾ പ്രതിസന്ധി എന്ന് വിളിക്കുന്ന സാഹചര്യങ്ങൾ അവ ഏ ആദർശ പ്രബോധനമാകുന്ന ദൗത്യം ഉജ്വലമായ വിജയം കൈവരിക്കണം എന്ന് നിശ്ചയിച്ച അള്ളാഹുവിന്റെ തന്നെ നടപടിക്രമങ്ങളുടെ കേവലമായ ഒരു ഭാഗമാണ് എന്ന ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ഇനി എങ്ങനെയാണ് ഈ പ്രബോധന ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുക നമ്മൾ അറിയുക നമുക്ക് പ്രതിസന്ധികളില്ല പ്രതിസന്ധികൾ എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പ്രതീതികൾ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ സമവാക്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് ആരുടെയെങ്കിലും കയ്യിൽ അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തിന്റെ ഗർവിൽ ഇസ്ലാമിക പ്രബോധനത്തെയും ഇസ്ലാമിക ജീവിതത്തെയുമെല്ലാം കഴുത്ത് ഞരിച്ചു കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമങ്ങൾ പോലും അള്ളാഹുവിന്റെ തന്നെ പദ്ധതിയുടെ ഭാഗമാണ് എന്നും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ പ്രതിസന്ധികൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്ന് പോലും അത്ഭുതകരമായ ഫലങ്ങൾ നിർഗളിക്കുന്നത് കാണാൻ നമുക്ക് കഴിയുമെന്നും തിരിച്ചറിയാൻ നമുക്കാകണം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബരാക്ക് ഒബാമ ആ പ്രസിഡന്റുമാർ അമേരിക്കൻ പ്രസിഡന്റുമാർ നടത്തുന്ന സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ അഡ്രസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഭാഷണമുണ്ട് അമേരിക്കൻ കോൺഗ്രസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ അവരുടെ അധികാരത്തിന്റെ രണ്ടാം വർഷം മുതൽ ഓരോ വർഷവും ഒരു ഒരു തവണ നിർവഹിക്കേണ്ട പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥ എന്ന് വിശദീകരിക്കുവാനാണ് ഒരു പ്രസിഡന്റിന്റെ ആധികാരികത ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രധാനമായും ശ്രമിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമ നടത്തിയ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രഭാഷണം ആ പ്രഭാഷണത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് വായിക്കുവാൻ കിട്ടും അതിലദ്ദേഹം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനുണ്ടായ ഭീകരാക്രമണത്തെയും അതിനെ തുടർന്ന് അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായ ആക്രമണങ്ങളെയും എല്ലാം പരാമർശിച്ച ശേഷം അതിനെയെല്ലാം മറികടന്ന് ഒരു ഒരു സുവർണകാലം കെട്ടിപ്പടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ നാട് പരിഹരിക്കേണ്ട ആഭ്യന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും സെമിറ്റിക് വിരുദ്ധതയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അന്ന് എവിടെ ഈ നാട്ടിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അറുതി വരുത്താൻ നമുക്ക് കഴിയണമെന്ന് പറഞ്ഞപ്പോൾ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഉൾപ്പെടുന്ന കോൺഗ്രസിലെ അംഗങ്ങൾ അവർ അത്യുജ്വലമായി കൈയടിച്ചു ഇവിടെ സെമിറ്റിക് വിരുദ്ധതയുടെ അംശങ്ങൾ നിലനിൽക്കുന്നു ആ സെമിറ്റിക് വിരുദ്ധതയുടെ അംശങ്ങളെ തൂത്തെറിയാൻ നമുക്ക് കഴിയണമെന്ന് പറഞ്ഞപ്പോൾ അവരതിനേക്കാൾ ശക്തിയിൽ കൈയടിച്ചു അടുത്ത പടിയായി അദ്ദേഹം മുസ്ലിങ്ങളെ സവിശേഷമായ ചില വാർപ്പു മാതൃകകളിൽ ചിത്രീകരിച്ച് ആ മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും വളർത്താനുള്ള പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നു ആരും കൈയടിച്ചില്ല പ്രസിഡന്റ് പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും സെമിറ്റിക് വിരുദ്ധതയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നവർക്ക് പോലും മുസ്ലിം സ്റ്റീരിയോ ടൈപ്പിങ്ങിനെയും മുസ്ലിം പ്രൊഫൈലിംഗിനെയും കുറിച്ച് പറയുമ്പോൾ മൗനത്തിലേക്ക് പിൻവലിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരുടെ എല്ലാം മനസ്സിൽ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ആ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വളരെ കൂടി ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് അന്ന് എ മുസ്ലിം പ്രൊഫൈലിങ്ങിനെ കുറിച്ച് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായ മൗനത്തിലാഴുകയാണ് ചെയ്തതെങ്കിൽ ഇന്ന് അമേരിക്കയിൽ ഓരോ തെരുവിലും ഈ വിഷയം പ്ലക്കാർഡുകളായി ബാനറുകളായി മുദ്രാവാക്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓരോ സെമിനാറിലും ഇതൊരു ഗൗരവതരമായ സാമൂഹ്യ പ്രശ്നമായി വിശകലനം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അമേരിക്കയിലെ ധിഷണാശാലികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങൾ പലപ്പോഴും അവർ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനത്തിലേക്കും ഗവേഷണത്തിലേക്കും ഇസ്ലാം ആശ്ലേഷത്തിലേക്കും എല്ലാം നയിക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരമൊരു സാഹചര്യം അവിടെ സംജാതമായതിൽ അവിടെ അധികാരമേറ്റാൻ പുതിയ പ്രസിഡന്റിന്റെ യാതൊരു മയവുമില്ലാത്ത ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങൾക്ക് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് വസ്തുതിഷ്ടമായി കേവലം രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായ ഈ മാറ്റത്തെ ആഴത്തിൽ അപഗ്രഹിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് അതെ നമ്മൾ പ്രതിസന്ധികൾ എന്ന് വിചാരിക്കും പക്ഷേ എല്ലാം അള്ളാഹുവിന്റെ പദ്ധതിയാണ് അള്ളാഹുവിന്റെ പദ്ധതിയിൽ ആത്യന്തികമായി വിജയിക്കുവാൻ പോകുന്നത് ഇസ്ലാമിക പ്രബോധനം മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ കൂടി പ്രതിസന്ധികളല്ല സാധ്യതകളാണുള്ളത് ആ സാധ്യതകളെ ആത്മാർത്ഥമായി വിനിയോഗിക്കുവാൻ നാം സന്നദ്ധമാകണം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ചുറ്റും ഭയത്തിന്റെ കരിമ്പുതപ്പുകൾ ചുറ്റി ആ ഭയത്തിന്റെ കരിമ്പുതപ്പുകളിൽ നമ്മളെ ഉറക്കി കിടത്തി ഈ ദൗത്യത്തെ മരവിപ്പിക്കുവാനുള്ള ശ്രമം ഒരു വശത്തും മറുവശത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളഞ്ഞ് നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ വെച്ച് തന്ന് ആ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കലാപങ്ങൾ വഴിയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച് സൃഷ്ടിപരമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങൾ മറുവശത്തും നടക്കുമ്പോൾ ഇല്ല ഭയക്കാനുമില്ല പ്രകോപിതരാകാനുമില്ല സമചിത്തതയോടുകൂടി അല്ലാകു ഞങ്ങളെ കൂടെ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഈ പ്രതിസന്ധിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ പിറക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി പ്രബോധന ദൗത്യം ഞങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുവാൻ ഈ കൂടിച്ചേരലും ഈ ചർച്ചയും ചിന്തകളുമെല്ലാം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ തുറന്ന സംവാദത്തിനും വിമർശനങ്ങൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കുമെല്ലാം വേണ്ടി ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന ഭാരതത്തിൽ ഒരു ഒരു ശതമാനത്തിൽ താഴെ വരുന്ന തീവ്ര മതവിഭാഗങ്ങളെ ഉള്ളൂ ഇവരെ എല്ലാ മതവിഭാഗങ്ങളും തന്നെ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് അപ്പോൾ ഭൂരിപക്ഷം വരുന്ന സമാധാനപ്രിയരായ ഭാരതത്തിൽ ഭാരതത്തിൽ ഒരു ശതമാനത്തിൽ താഴെ വരുന്ന ഈ തീവ്രതയെ നമുക്ക് തുടച്ചു നീക്കാൻ ഒരു കൂട്ടായ എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയല്ല എന്നുള്ളതാണ് അന്റെ ചോദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലിഹി വസാബീഹി തജ്മാഇന മാ ആ അഹമ്മദ് സഹോദരങ്ങളെ ഇസ്ലാമിക പ്രബോധനം പ്രതിസന്ധികൾ എന്ത് പ്രബോധകന്റെ പ്രതീക്ഷ എന്ത് എന്ന കാര്യമാണ് സംക്ഷിപ്തമായി സഹോദരൻ മുസ്തഫ തൻവീർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രബോധന പ്രതിസന്ധികളല്ലെന്നും പുതിയ അവസരങ്ങൾ മാത്രമാണ് ഇരുന്നു ഏത് സന്നിഗ്ധമായ ഘട്ടത്തിലാണെങ്കിലും പ്രബോധകന്റെ മുസ്ലിമിന്റെ പ്രതീക്ഷ അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസമാണെന്നും പുതിയ കാലത്ത് ഇസ്ലാം ഭീതിയും ഇസ്ലാം വെറുപ്പും തങ്ങളുടെ പ്രത്യയശാസ്ത്ര പ്രചരണത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന ആയുധങ്ങളായി സാമ്രാജ്യത്വവും ഫാഷ്യസവും ശ്രമിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധകർ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ തെറ്റിദ്ധാരണകളുടെ പുകമറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പച്ചയായി ഇസ്ലാമിനെ ജനങ്ങളുടെ മുന്നിൽ വെക്കുക എന്ന ദൗത്യനാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നും ആ ദൗത്യനിർവഹണ രംഗത്ത് ഏതെന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതെല്ലാം ആത്യന്തികമായി നന്മയായി മാത്രമേ ഭവിക്കൂ എന്നുമുള്ള കാര്യങ്ങളാണ് സംക്ഷിപ്തമായി ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുറന്ന സംവാദമാണ് വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ സദസ്സിനെ അന്വർത്ഥമാക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ആദ്യം ചോദിച്ച സുഹൃത്ത് സംഘടനകളുടെ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ് ഉന്നയിച്ചത് അത് സംഘടനകൾ സ്വാഭാവികമായും അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചർച്ചകളിൽ നിന്നാണ് അവരുടെ പോളിസികൾ ഉണ്ടാകുന്നത് അത് ഇവിടെ വേദികളിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുകയോ അത് വിമർശിക്കുകയോ ചെയ്തിട്ട് ഏതെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക വക്താക്കൾ പറയേണ്ട കാര്യം പറയാൻ നിർവാഹമില്ല എന്നതുകൊണ്ടാണ് വിഷയസംബന്ധിയായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വളരെ ചെറിയൊരു ശതമാനം മാത്രമുള്ള തീവ്രവാദികൾ അവരിൽ നിന്ന് മതത്തെ രക്ഷപ്പെടുത്തി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരുന്ന സമാധാനകാംക്ഷികളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ ശ്രമിച്ചുകൂടിയത് വളരെ പ്രസക്തമായ ഒരു പ്രതീക്ഷയാണ് തീർച്ചയായും ഫാഷിസം അത് പുതിയ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതുണ്ട് എന്ന ചോദ്യത്തിനുള്ള രാഷ്ട്രീയമായ ഭൗതികമായ മറുപടി ഇന്ത്യയെ തിരിച്ചുപിടിക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഇന്ത്യ അതിന് ഒരു സംസ്കാരമുണ്ട് ഒരു ചരിത്രമുണ്ട് ആ സംസ്കാരവും ചരിത്രവും ബഹുസ്വരതയിൽ അധിഷ്ഠിതമാണ് അത് കേവലം ഭരണഘടനയുടെ സൃഷ്ടിയല്ല ഇന്ത്യയുടെ മതനിരപേക്ഷത ഇന്ത്യയിൽ നിലനിന്ന് പോന്നിട്ടുള്ള നൂറ്റാണ്ടുകളായി നിലനിന്ന് പോന്നിട്ടുള്ള ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഭാഗമായ ബഹുസ്വരതയെ മതനിരപേക്ഷ മതനിരപേക്ഷത അംഗീകരിച്ചുകൊണ്ട് ഭരണഘടന സ്ഥിരപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബഹുസ്വരത ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ മനുഷ്യവാസം മുപ്പതിനായിരം കൊല്ലത്തെ പഴക്കമുണ്ട് എന്നാണ് ഉത്ഖന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഇവിടെ പുരാതന ശിലായുഗവും നവീന ശിലായുഗവും ഉണ്ടായി ചരിത്രം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നാഗരീതകളും ദർശനങ്ങളും ഉണ്ടായി ചരിത്രം എഴുതപ്പെടുന്നതിന് മുൻപ് മോഹൻജദാരോ ഹാരപ്പ സംസ്കാരങ്ങളുണ്ടായി അതിനുശേഷം ഇവിടേക്ക് ആര്യന്മാരുടെ ആഗമനമുണ്ടായി ശേഷം വേദങ്ങളും ഉപനിഷത്തുക്കളും ശ്രുതികളും സ്മൃതികളും എല്ലാം രചിക്കപ്പെട്ടു അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ സാമൂഹ്യഘടനയുണ്ടായി ആ സാമൂഹ്യ ഘടനയിൽ വർണ്ണാശ്രമ വ്യവസ്ഥ അതിന്റെ അടിസ്ഥാനമായിരുന്നു ആ വർണ്ണാശ്രമ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ദർശനങ്ങൾ ബൗദ്ധ ദർശനവും ജൈന ദർശനവും ജൈനദർശനവുമെല്ലാം ഇന്ത്യയിലുണ്ടായി ആ ദർശനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടും ചർച്ച ചെയ്യപ്പെട്ടും കലഹിച്ചും അവയെ നശിപ്പിച്ചും വളർത്തിയുമെല്ലാം ഇന്ത്യ വളർന്നു ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമെല്ലാം വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത ദർശനങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായപ്പോഴും അവയെല്ലാം പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് നിലനിന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആഗമനം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമിയുടെ കാലത്ത് തന്നെ ഇന്ത്യയിൽ ഉണ്ടായി എന്നാണ് ചരിത്രത്തിൻ്റെ ചരിത്രകാരന്മാരിൽ ഒരു വലിയൊരു പക്ഷത്തിൻ്റെ വാദം ഏതായിരുന്നാലും കേരളത്തിലെ ചേരമാൻ മസ്ജിദിലെ രേഖകൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണത് നിർമ്മിക്കപ്പെട്ടത് അതേപോലെ തന്നെ കാസർഗോഡ് തള്ളങ്കരയിലുള്ള മാലിക് ദീനാർ മസ്ജിദിൻ്റെ രേഖകൾ പറയുന്നത് ഹിജറ അഞ്ചാം വർഷത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് റസൂൽ അല്ലാഹി സാഹുഹുലൈ വസ്ലമിയുടെ മരണത്തിന് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട രണ്ട് പള്ളികൾ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയെങ്കിലും ചെയ്യുന്ന രണ്ട് പള്ളികൾ കേരളത്തിലുണ്ട് എന്നർത്ഥം കേരള വസ്സലാമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാൻ വേണ്ടി ചെയർമാൻ പെരുമാളിന്റെ നിർദ്ദേശപ്രകാരം കടന്നു വന്ന മാലിക് ദിനാറും കുട്ടരും ഇവിടുത്തെ ഹിന്ദു ഹിന്ദു രാജാക്കന്മാരുടെ പൂർണ്ണമായ സംരക്ഷണത്തിലാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് ഇവിടെയുണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്ന ഇന്ത്യയുടെ തെക്കുഭാഗത്തുണ്ടായിരുന്ന ബ്രാഹ്മണരെയും ക്ഷത്രീയരെയും വൈശ്യരെയും ശൂദ്രരെയും ചണ്ടാളരെയുമെല്ലാം ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി സ്വന്തം ജീവിതത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും ഇസ്ലാമിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുകയും അവർക്ക് പ്രബോധന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പള്ളികൾ നിർമ്മിക്കുവാൻ ഭൂമി പതിച്ചു നൽകുകയും എല്ലാം ചെയ്തത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരായി ആ ഹിന്ദു രാജാക്കന്മാരുടെ അനുസരണയുള്ള പ്രജകളായിട്ടാണ് ഇന്ത്യയിലെ കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിച്ചു വന്നത് എന്നർത്ഥം അവർ ആ അവരുടെ അനുസരണയുള്ള പൗരന്മാരായി ജീവിക്കുമ്പോഴും അവർക്ക് ഇസ്ലാമിക മുസ്ലിമായി ജീവിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന കാലത്തോളം അവർ രാജ്യവുമായി രാജ്യഭരണവുമായി കലഹിച്ചിട്ടില്ല പിൽക്കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ കടന്നു വരുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം ഇരുപതാം തീയതിയാണ് ആദ്യത്തെ പോർച്ചുഗീസുകപ്പൽ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നത് വാസ്കോടികാമയുടെ വരവിനെ കുറിച്ച് നമുക്കറിയാം മാനുവൽ ഒന്നാമൻ രാജാവിൻ്റെ ലോകം മുഴുവനും ക്രൈസ്തവവൽക്കരിക്കുക യൂറോപ്പിന്റെ സംസ്കാരം ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ കടന്നു വന്ന ആഫ്രിക്കൻ തീരങ്ങളിലും അതേപോലെ തന്നെ പിന്നീട് ഇന്ത്യൻ തീരത്തേക്കും കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ആഫ്രിക്കൻ തീരങ്ങളിൽ അവർ അവർ നടത്തിയ നരനായാട്ടിനെ നരനായാട്ടിനെക്കുറിച്ച് കടലുകടന്ന് കച്ചവടം ചെയ്തിരുന്ന മുസ്ലിങ്ങൾ മനസ്സിലാക്കിയും അതനുസരിച്ച് സാമൂതിരി രാജാവിന് ദീർഘമായ തീരപ്രദേശമുള്ള പ്രത്യേകിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ ലോകത്തിനാവശ്യമായ സുഗന്ധ വ്യഞ്ജനങ്ങളുള്ള കേരളത്തിലേക്ക് അവർ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന മുൻകൂറായി വിവരം നൽകിയത് മുസ്ലിം കച്ചവടക്കാരായിരുന്നു മുസ്ലിം കപ്പൽ കച്ചവടക്കാരായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു രാജാവിനും പരിചയമില്ലാത്ത രൂപത്തിൽ സാമൂതിരിക്ക് പടയുണ്ടാകുന്നത് ഇന്ത്യയിലെ രാജാക്കന്മാരെല്ലാം സപ്ത സിന്ധുവിലുള്ള പരസ്പ നാട്ടുരാജ്യങ്ങളെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പരസ്പരം ആ രാജ്യങ്ങളെ പിടിച്ചടക്കിയും കൊടുത്തുവിട്ടിയും സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കുന്ന രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് കരയിലൂടെയുള്ള യുദ്ധമല്ലാതെ അവർക്ക് ഉണ്ടായിരുന്നില്ല കടലിലൂടെ യുദ്ധം ചെയ്യാൻ അവർക്ക് പരിമിതികളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ആ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണ് അവിടെ നിന്നാണ് മുസ്ലിം കച്ചവടക്കാരാണ് പറഞ്ഞത് പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ മനുസ്മൃതിയുടെ നിയമമനുസരിച്ച് ഉയർന്ന ജാതിക്കാരായി ഹിന്ദുക്കൾക്ക് കടലിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല സാധ്യമല്ല എന്ന സാമൂഹ്യ സ്ഥിതി കൂടി നിലനിന്നിരുന്ന സന്ദർഭത്തിൽ അവിടെയാണ് മുസ്ലിങ്ങൾ സ്വന്തം സമ്പത്ത് ചെലവടിച്ച് കപ്പലുകൾ ഉണ്ടാക്കുകയും ആ കപ്പലിൽ പോരാടുവാൻ ആവശ്യമായ പടയാളികളെ നിർമ്മിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് മരക്കാന്മാരുണ്ടാകുന്നത് മരക്കാന്മാർ മരക്കപ്പലിൻ്റെ ആളുകളാണ് മരക്കാന്മാർ മുസ്ലിം പടയാളികളായിരുന്നു മുസ്ലിം നാവികന്മാരായിരുന്നു മരക്കാന്മാരുടെ നേതാക്കന്മാരായി നാവിക കമാൻഡർമാരായിട്ടാണ് കുഞ്ഞാലി മരക്കാന്മാരുണ്ടാകുന്നത് സാമൂതിരിയുടെ നാവിക കമാൻഡർമാർ നാവികന്മാർ അവർ മുസ്ലിങ്ങളായിരുന്നു അവരാണ് വാസ്കോഡികാമയെ ഇന്ത്യയുടെ ഇന്ത്യയെ ഇന്ത്യയെ വിൽക്കുവാൻ വേണ്ടി തയ്യാറായി അതല്ലെങ്കിൽ ഇന്ത്യയെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി തയ്യാറായി വന്ന ആദ്യത്തെ അധിനിവേശക്കാരെ പ്രതിരോധിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത് അവരാണ് സാമൂതിരിക്ക് രാജ്യം നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നീണ്ട ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആയിരത്തി അറുനൂറിൽ കുഞ്ഞാലി മരക്കാർ നാലാമൻ കൊല്ലപ്പെടുന്നതോട് കൂടിയാണ് ദീർഘമായ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ഈ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള മരക്കാന്മാരുടെ സമരം അവസാനിക്ക നീണ്ടു നിന്നത് ഇങ്ങനെ ഒരു നൂറ്റാണ്ട് കാലം സമരം ചെയ്തത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിം ഭരണം മരക്കാൻമാരുടെ കുഞ്ഞാലി മരക്കാന്മാരുടെ ആധിപത്യം സ്ഥാപിക്കാനോ ആയിരുന്നില്ല അവർ സാമൂതിരിയുടെ രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ അറിയണം കേരളത്തിൽ മലയാള രചിക്കപ്പെട്ട ആദ്യത്തെ ഇസ്ലാമിക ഗ്രന്ഥം ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂമിന്റെ ഒരു മുസ്ലിം എഴുതുന്ന ഗ്രന്ഥം ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂമിന്റെ തൊഹഫത്തുൽ മുജാഹിദീനാണ് തൊഹഫത്തുൽ മുജാഹിദീൻ്റെ ഇതിവൃത്തം ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂം കേരളത്തിലെ മുസ്ലിങ്ങളോട് മലബാറിലെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പോരാടണമെന്നാണ് ആർക്കെതിരെ പോരാടണം പോർച്ചുഗീസുകാർക്കെതിരെ പോരാടണം എന്തിനു വേണ്ടി പോരാടണം മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി പോരാടണം ആർക്കു വേണ്ടി പോരാടണം സാമൂതിരിക്ക് വേണ്ടി പോരാടണം സാമൂതിരിയുടെ കീഴിലുള്ള രാജ്യം നിലനിർത്താൻ വേണ്ടി മുസ്ലിങ്ങളെ നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞ സംസ്കാരമാണ് ചരിത്രമാണ് കേരളത്തിൻ്റെ ഇന്ത്യയുടേത് അവിടെ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴുവനും ചരിത്രമെടുത്ത് പരിശോധിക്കുക അവിടെയെല്ലാം നമ്മൾ കാണുക ഈ ബഹുസ്വരതയാണ് ഈ ഒരുമയാണ് ഈ ഒരുമയെ ഈ ബഹുസ്വരതയെ ബഹുസ്വരതയുടെ നൂലിടകളെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം അതാണ് യൂറോപ്യന്മാർക്ക് മനസ്സിലാക്കാതിരുന്നത് ബ്രിട്ടീഷുകാർക്ക് അത് മനസ്സിലായില്ല യൂറോപ്യന്മാർക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ടാണ് അവർ ഇന്ത്യ ഒരു രാജ്യമേ അല്ല എന്ന് പറഞ്ഞത് ഒരു നാഷനല്ല ഇന്ത്യ എന്ന് പറഞ്ഞത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ ഒരു നിയതമായ രൂപത്തിലുള്ള ഒരൊറ്റ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ യോജിച്ചവ ഒരു നാട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇന്ത്യയുടെ ഒരുമ എന്നത് ഈ ബഹുസ്വരതയാണ് ആ ബഹുസ്വരതയുടെ ഒരുമയുള്ള ഇന്ത്യക്കാർക്ക് ആദ്യമായി അതിന് വിരുദ്ധമായ ഒരു വർത്തമാനം കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വി ഡി സവാർക്കർ എന്ന് പറയുന്ന മനുഷ്യൻ അന്തമാനിലെ ജയിലുക അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ ഏതാനും വർഷം കിടന്നപ്പോ ബ്രിട്ടീഷുകാരൻ സെല്ലുലാർ ജയിലിൽ താമസിപ്പിച്ചപ്പോ അവിടെ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് രാജാവിന് പ്രത്യേകം എഴുത്തെഴുതി ഇനിയൊരിക്കലും ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയില്ല എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടി പരമാവധി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി അദ്ദേഹം എഴുതിയ ഓഫ് ഹിന്ദുത്വ എന്ന ഗ്രന്ഥം വരുന്നത് വരെ ഇന്ത്യക്കാർക്ക് പരിചയമില്ലാത്തതാണ് ഒരു ഏകശിലാത്മകമായ സംസ്കാരം അവിടെ വെച്ചാണ് ആ പുസ്തകത്തിലാണ് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും അതേ ആ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും അതേ മാതൃകയിലുള്ള ഒരേകശിലാത്മകമായ രാജ്യം ഇന്ത്യയിൽ ഒരു ദേശീയത ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്ന ആശയം ഉണ്ടാകുന്നത് ദ്വേദങ്ങൾക്കോ ഉപനിഷത്തുക്കൾക്കോ പുരാണങ്ങൾക്കോ ഇതിഹാസങ്ങൾക്കോ ഒന്നും പരിചയമുള്ളതല്ല അത് മറിച്ച് ഇത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയെയും ഇറ്റലിയെയും മാതൃകയാക്കി ഇന്ത്യ മാറ്റണമെന്ന ചിന്ത ഉണ്ടാകുന്നത് അവിടെ മുതൽക്കാണ് ഈ ഇന്ത്യ രാജ്യത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിവിടെ ചുരുക്കം പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപുള്ള ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഭാരതത്തിന്റെ അടിസ്ഥാന സംസ്കാരമായ ബഹുസ്വരതയെ തിരിച്ചു പിടിക്കാൻ അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെന്റെ സുഹൃത്ത് സൂചിപ്പിച്ച അതിന് ആളുകളെ മുഴുവനും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വളരെ സമർത്ഥമായി ഇവിടെ തൻവീർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഇസ്ലാം ഭീതിയെ വളർത്തിക്കൊണ്ട് വളരെ സമർത്ഥമായി ആളുകളുടെ തലച്ചോറിന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാഷിസത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഫാഷിസത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് രാഷ്ട്രീയ ഫാഷിസമാണ് പൊളിറ്റിക്കൽ ഫാഷിസം രണ്ടാമത്തേത് സാംസ്കാരിക ഫാഷിസമാണ് കൾച്ചറൽ ഫാഷിസം രാഷ്ട്രീയ ഫാഷിസം സാധാരണക്കാരന്റെ മനസ്സുകളെ വികാരങ്ങളെ എടുത്തുകൊണ്ട് അവരെ സ്വാധീനിക്കുകയും അധികാര കസാരകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അതേസമയം സാംസ്കാരിക ഫാഷിസം ചെയ്യുക ബുദ്ധിജീവികളുടെ തലച്ചോറ് വിദ്യാഭ്യാസമുള്ളവരുടെ തലച്ചോറുകൾ നേടിയെടുത്ത് അവർക്ക് ആവശ്യമായ ആവശ്യമായൊരു സാമൂഹ്യക്രമം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ ഫാഷിസം രാ അധികാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സാംസ്കാരിക ഫാഷിസം സാമൂഹ്യക്രമത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം ഇത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല ജർമ്മനിയിലും ഇറ്റലിയിലുമുള്ള ഫാഷിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ കുറിച്ച് മാ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം രാഷ്ട്രീയ ഫാഷിസത്തിന്റെ ഇന്ത്യ മുഴുവനും രാഷ്ട്രീയ ഫാഷിസത്തിന്റെ കീഴിൽ മുഖക്കീഴിൽ നെരിഞ്ഞമറഞ്ഞ സമയത്തും കേരളം വേറിട്ട് നിന്നിരുന്നു അതിന് കാരണം കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരം കേരളത്തിന്റെ ബഹുസ്വരതാ സംസ്കാരം കേരളത്തിന്റെ മനസ്സിൽ അതിരൂഢ ഗുണമാണ് എന്നതുകൊണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ പ്രത്യേകമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാം ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വിക വൈകാരിക സംഘടനകളുടെ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഫാഷിസം കൾച്ചറൽ ഫാഷിസം സാംസ്കാരിക ഫാഷിസം വളരെ സമർത്ഥമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ വളർച്ചയെ ഭീകരമായ അവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാമുള്ള മരുന്ന് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയെ നേടിയെടുക്കാൻ വേണ്ടി പൊതുസമൂഹത്തെ പരമാവധി പ്രചോദിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം തന്നെ പ്രബോധകന്മാർ എന്നുള്ള നിലക്ക് നമ്മുടെ വലിയ ദൗത്യം സാംസ്കാരിക ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഇസ്ലാം ഭീതിയാണ് ഇസ്ലാം വെറുപ്പാട് പരിശുദ്ധ ഖുർആാനെത്തിനെ റസൂൽ വസിയുടെ ജീവിതത്തെ ഇസ്ലാമിക ആശയങ്ങളെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിനെ വികൃതവൽക്കരിക്കാൻ അതിനെ ക്രിമിനൽ വൽക്കരിക്കാൻ പ്രവാചകന്റെ ജീവിതത്തെ പരിശുദ്ധ ഖുറാന്റെ വചനങ്ങളെ റസൂൽഹിലൈബ് വസ്സലമിയുടെ ആദർശത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെയെ എല്ലാം തന്നെ ക്രിമിനൽ വൽക്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമവാട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മാത്രം ഇസ്ലാമാണ് സത്യമെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ അത് നിരോധിക്കണമെന്ന ആശയപാട് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ സമർത്ഥമായി സാംസ്കാരിക ഫാഷിസം തലച്ചോറിലേക്ക് വളരെ സമർത്ഥമായി സന്നിവേശിപ്പിക്കപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ അതുപയോഗിച്ച് തങ്ങൾക്കാവശ്യമായ സാമൂഹ്യക്രമം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം അവത്ത് തന്നെയാണ് നമ്മുടെ ദൗത്യം ഈ ആദർശം ആളുകൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിനെതിരെ വരുന്ന ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ പച്ചയായി നേരിടുക എന്നത് തന്നെയാണ് റസൂർ സലഹ്ലൈ വസ്ലമക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ ആ വിമർശനങ്ങൾക്ക് നേരെ പുരച്ച് ചാടുന്നതിന് പകരം ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ റസൂർ വസ്സമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനെതിരെയുള്ള വിമർശനങ്ങളാണെങ്കിലും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ റസൂർലാഹിസ്ഹ്ലുലൈ വസ്ല്ലമയെ വികൃതവൽക്കരിക്കാൻ വേണ്ടി ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടി ഭീകരവത്കരിക്കാൻ വേണ്ടി നടത്തപ്പെട്ട പരിശ്രമങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം അവിടെയാണ് ഇസ്ലാമിക പ്രബോധകർ നിർവഹിച്ച കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായി നിർവഹിച്ചു പോന്ന വലിയൊരു ദൗത്യം സ്ഥിതി ചെയ്യുന്നത് തങ്ങളുടെ ജീവിതത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുക എന്ന ദൗത്യമായിരുന്നു അത് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കോ മൂലയോ കറുത്തതാണ് എന്ത് അതിൽ ഒരു പുഴുക്കുത്ത് പോലുമുണ്ട് എന്ന് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പ്രവാചകൻ സർട്ടിഫിക്കറ്റ് ാണ് പരിശുദ്ധ ആ പരിശുദ്ധ ഖുർആൻ നൽകിയ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് റസൂർ വസ്ലമക്ക് ഈ പുരാൻ ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന പുരാൻ പടച്ചതമ്പുരാൻ ലഖതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ല ഒരു പുടുക്കുത്തുപോലുമില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമിയുടെ ജീവിതത്തെ സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ പൊതുവേദികളിൽ തുറന്നു വെച്ച് വിമർശിക്കുന്നവർ എതിർക്കുന്നവർ നിന്ദിക്കുന്നവർ അവരുടെ പോയിന്റ് പറയട്ടെ ഞങ്ങളതിന് മറുപടി പറയാം രണ്ടും കേൾക്കുക നിങ്ങൾ എന്നിട്ട് തീരുമാനിക്കുക നിങ്ങൾ ഈ പ്രവാചകൻ നിന്നിക്കപ്പെടേണ്ടവനാണോ അതെല്ലാം ആദരിക്കപ്പെടേണ്ടവനാണോ എന്ന് ഇതാണ് കഴിഞ്ഞ പതിനാല് വസ്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് പ്രവാചകന്റെ കാലത്തോളം പഴക്കമുണ്ട് എന്ന് നമുക്കറിയാം ആ പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങളോട് കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക പ്രബോധകന്മാർ നിർവഹിച്ചു പോകുന്ന ദൗത്യം ഈ റസൂർ ജീവിതത്തെ തുറന്നു വെക്കാൻ കഴിയുന്നത് പോലെ ചരിത്രത്തിൽ ഒരാളുടെയും ജീവിതത്തെ തുറന്നു വെക്കാൻ കഴിയില്ല ഒരു ഒരു ശാസ്ത്രത്തിന്റെ വക്താക്കൾക്കും ഒരു മതത്തിന്റെ വക്താക്കൾക്കും ഒരു ദർശനത്തിന്റെ വക്താക്കൾക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതാ ഞങ്ങളുടെ ദർശനത്തിന്റെ വക്താക്ക് അയാളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുടുക്കുത്തും ഒരു വിമർശനവും ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാൽ ഇത് ഇസ്ലാമിക പ്രബോധകർ അചഞ്ചലമായി പറയുന്നു കാലഘട്ടത്തിലെ മുഹമ്മദ് റസൂൽ വസ്സലമിയുടെ ചരിത്രത്തിൽ ജീവിതത്തിൽ ഒരു പുഴുക്കത്തെങ്കിലും നിങ്ങൾക്കാർക്കും ഉന്നയിക്കാൻ കഴിയില്ല എന്ന് അത് ധൈര്യമായി പറയാൻ നമുക്ക് നമുക്ക് നൽകുന്ന പ്രചോദനം ആ റസൂൽ വസ്സമിയുടെ ജീവിതത്തിന് അള്ളാഹു സുബാന സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് ഇവിടെ ആ ദൗത്യപാട് നമുക്ക് നിർവഹിക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് ഖുർആാനിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് റസൂൽ വസ്സലമിയുടെ ജീവിതത്തെ തുറന്നു വെച്ചുകൊണ്ട് പ്രവാചകൻ വസ്ല്ലമയെ തമസ്കരിക്കാൻ നിങ്ങൾക്ക് കടിയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രവാചകനെ നിന്ദിക്കുന്നവന്റെ നാവ് പെട്ടെന്ന്

വസ്തുക്കളെയും നിർവീര്യമാക്കാൻ പോകുന്നതാണ് ഇസ്ലാമിക എന്ന ദൗത്യം പ്രവാചകന്റെ ജീവിതത്തെ തുറന്നു വെക്കുക എന്ന ദൗത്യം പരിശുദ്ധ ഖുർആനെ തുറന്നു വെക്കുക എന്ന ദൗത്യം ആ ദൗത്യം കൃത്യമായി നിർവഹിക്കപ്പെട്ടാൽ വാശിസത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും പടക്കങ്ങൾ ഇസ്ലാമോഫോബിയയുടെ ഏറുപടക്കങ്ങൾ അത് പിന്നെ പൊട്ടുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്നു വെക്കുന്നവരുണ്ടെങ്കിൽ റസൂലിയുടെ ജീവിതത്തെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനെ ലോകത്തിന്റെ മുന്നിൽ തുറന്നു

വളർത്തുവാനുള്ള ഒരേ ഒരു മാർഗ്ഗബെന്ദ് തങ്ങളുടെ തങ്ങളുടെ ആയുധങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗബദ് തിരിച്ചറിയുന്നവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഒരാളല്ല ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഏതെങ്കിലും ഒരാളെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് മാറുന്നതല്ല ഈ ഒരു ദൗത്യ നിർവഹണബദ് അലഹി ജീവിതത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുറാനിന്റെ ദൗത്യത്തെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് നമുക്കിതിന് മറുപടി പറയേണ്ടത് നമുക്ക് അത് മാത്രമാണ് പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായ ദൗത്യം ഞാൻ പറഞ്ഞു എന്താണ് ഇന്ത്യയെ തിരിച്ചു പിടിക്കുക അതോടൊപ്പം തന്നെ ആ നമുക്ക് നിർവഹിക്കുവാനുള്ള ആദർശപരമായ ദൗത്യം ഇതാണ് ആ ദൗത്യം കൂടി നിർവഹിക്കപ്പെടുന്നതോട് കൂടി മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഫാഷിസത്തിനെതിരെയുള്ള അതല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഇസ്ലാം ഭീതിയുടെ അടിത്തറയിൽ ഉയർപ്പിക്കപ്പെട്ടിട്ടുള്ള സകലവിധ മിഥ്യകൾക്കുമെതിരെയുള്ള സമരമാവുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് സുഹൃത്ത് സൂചിപ്പ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരുമിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ആളുകളെ പക്ഷേ അതിന് അതിന് കഴിയുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ തകർക്കുകയാണ് ഇന്ന് ഫാഷിസം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അല്ലാമേക്കും എൻ്റെ പേര് നിസാമുദ്ദീൻ ജിദ്ദയിൽ ജോലി ചെയ്യുന്നു വാണിയാമ്പല നിവാസിയാണ് മലപ്പുറം ജില്ല എൻ്റെ ചോദ്യം എൻ്റെ നാട്ടിൽ വാണിയമ്പലത്ത് ഒരു ഞങ്ങൾ താമസിക്കുന്ന അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് അവിടെ ചില സാമൂഹിക ദ്രോഹികൾ പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക അനാശ്വാസ പ്രവർത്തനങ്ങളും നടത്തി അവിടെ ഒരു 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 ചേറ്റുമുണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളാണല്ലോ എല്ലാ മേഖലകളും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇത് ഈ പിന്നെ ഫാസിസം വളർത്താനുള്ള മാർഗമായിട്ട് കാണുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഇസ്ലാമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അവിടെ എന്ത് പ്രബോധനമാണ് അല്ലെ ആ മുസ്ലിം സഹോദരന്മാർക്ക് അവിടെ നമ്മൾ നൽകേണ്ട സുഹൃത്ത് വാണിയമ്പലത്തിലെ ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെയോ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ചെയ്തുകൊണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനത്തെ സന്ദർഭത്തിൽ എന്ത് പ്രബോധനമാണ് നൽകേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കുഴപ്പം എന്താണ് എങ്ങനെയാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പൊതുവേ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം ആ വിഷയകമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പച്ചയായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ പ്രവാചകൻ സലഹുലൈ വസല്ല അദ്ദേഹത്തിനെതിരെ ഒരു അധ്യാപകൻ ചോദ്യപേപ്പർ ഉണ്ടാക്കിയത് അതോടനുബന്ധമായി ഒരു കൈവട്ട് നാടകം നടന്നതും അതോടനുബന്ധിച്ച് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഒരുപാട് ചർച്ചകൾ നടന്നതും എല്ലാം നമുക്കറിയാം പക്ഷെ അതിനു മുൻപ് ഏകദേശം ഇതിനേക്കാൾ വലിയൊരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥാവിശേഷം കോട്ടയം ജില്ലയിലെ ചുങ്കപ്പാറ എന്നൊരു സ്ഥലത്തുണ്ടായിരുന്നു ഞാനത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ആളുകൾ പരിശ്രമിക്കുക എന്നും അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നും ചുങ്കപ്പാറയിൽ ഒരു പാസ്റ്റർ അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പേര് ചിൻവാദ് പാലമെന്ന് ആ പുസ്തകത്തിൽ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമി അല്ല ഒരുപാട് തേടി പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക പ്രബോധകർ പ്രത്യേകിച്ച് ഇനി ട്രൂത്തിന്റെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ആമുഖം അവരുടെ പ്രവർത്തനത്തെ തടയിടാൻ ഇത് മാത്രമാണ് മാർഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആമുഖം ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള അവിടെയെല്ലാം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലം അവരുടെ പ്രവർത്തനത്തെ നമ്മുടെ കുഞ്ഞാടുകളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ മുസ്ലിമാക്കുന്ന അവരുടെ പ്രവർത്തനത്തെ ഇത് മാത്രമാണ് മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് റസൂർ സല്ലാ വസ്ലമെല്ലാം തെറി പറഞ്ഞോണ്ട ഒരു ബുക്ക് അദ്ദേഹം എന്നിട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത് അദ്ദേഹം മരിച്ചതിന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇത് പലരോടും ചർച്ച ചെയ്തിട്ടുണ്ടാണ് അദ്ദേഹമാണ് അറിയില്ല പക്ഷെ മരിച്ചതിനുശേഷം നമ്മളത് കാണുന്നത് ഈ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ശവമെടുപ്പ് കഴിയുന്നതിന് മുൻപ് തന്നെ അതിന് വിതരണം തുടങ്ങി എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായ പ്രദേശത്ത് റസൂൾ ലാഹിസ്വല്ലാസ്സമെ തെറി പറയുന്നത് എന്നുള്ള നിലക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല അവിടെ മുസ്ലിങ്ങൾ ചില പ്രകടനങ്ങൾ നടത്തി അതിനെതിരിലും ക്രിസ്ത്യാനികളുടെ ചില വർത്തമാനങ്ങൾ ഉണ്ടായി ഇതെല്ലാം തന്നെ വളരെ ശക്തമായ ഒരു ഒരു സാമൂഹ്യമായ ഒരു പ്രശ്നമായി വരുന്ന ഒരു തലമത്യ ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ ഈ വിഷയം അറിയുന്നത് ഞാനത് ഇടപെട്ടൊരു വിഷയം എന്നുള്ള നിലക്കായിട്ട് ഈ സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് റസൂൽ വസ്സലമയെ തെറി പറഞ്ഞാൽ റസൂലു എന്നല്ല മനുഷ്യർ ആദരിക്കുന്ന ആരെ തെറി പറഞ്ഞാലും അതിന് നിയമപരമായി ചില മാർഗങ്ങളുണ്ട് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിയമപരമായുള്ള മാർഗങ്ങളിലേക്ക് അവരെ തിരിയാൻ വേണ്ടിയുള്ള പ്രചോദനം അത് സംഭവിച്ചു കേരളത്തിന്റെ ഹൈക്കോടതി വളരെ ശക്തമായ ഭാഷയിൽ അത് വിചരി അത് വിതരണം ചെയ്തയാളുകൾക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി നിയമപരമായ നോക്കുന്നത് അതോടൊപ്പം നമ്മൾ ചെയ്തത് ആ അത് പ്രവാചകൻ സല്ലാഹുലൈബലമെ തെറി പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായത് തന്നെ ആ പ്രദേശത്തുള്ള വീടുകളിൽ നിക്ഷോപത്തിന്റെ പ്രവർത്തകന്മാർ സന്ദർശിച്ച് പ്രവാചകൻ സലല്ലാഹ്ലൈബലമെ മുഹമ്മദ് നബിയെ ആ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം പത്തറുപത് പേജുള്ള പുസ്തകം മുഹമ്മദ് നബി അറിയുക നബി നിന്നകരെയും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇത് വ്യാപകമായി വിതരണം ചെയ്തു അതോടനുബന്ധിച്ച് അവിടുത്തെ എല്ലാ മുസ്ലിങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഇതേപോലെയുള്ളൊരു തുറന്ന സംവാദം നടത്തി ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു അതിന് നമ്മൾ ജനങ്ങൾ അറിയിച്ചത് ഇതേ പുസ്തകം വായിച്ചിട്ട് വായിച്ചിട്ടു റസൂർഹി കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശിക്കുവാനുണ്ടെങ്കിൽ ആ വിമർശനം നിങ്ങൾക്ക് നേരിട്ട് അവതരിപ്പിക്കാനുള്ളൊരു അവസരപാട് നിങ്ങൾക്ക് വരാം അവതരിപ്പിക്കാം പല സുഹൃത്തുക്കളും വന്നു അവരുടെ വിമർശനങ്ങൾ അവതരിപ്പിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇതേപോലുള്ള വേദിയിൽ ആ വിമർശനങ്ങൾക്ക് ഇസ്ലാമിന് പറയാനുള്ള ഉത്തരങ്ങൾ പറയാൻ അവസരം ഉണ്ടായി അവസരമുണ്ടായി അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നത് മാത്രമല്ല പലരും ഇസ്ലാമിനെ പഠിക്കുവാൻ അത് നിമിത്തമായി അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് തുറന്ന വേദിയിൽ വെച്ച് പറയുന്നത് ശരിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് വളരെ ബോധപൂർവമായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞത് അത് ബുദ്ധിപരമായിട്ടുണ്ടാകും കായികമായിട്ടും ഉണ്ടാകും അവിടെയെല്ലാം തന്നെ കേവലം വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ആ രംഗത്തെല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ മതനിരപേക്ഷതയുടെ നൂലിടകളെ തകർക്കാത്ത രൂപത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകാനും സാധിക്കണം ആ നിയമ നടപടികളിൽ നീതി ഉണ്ടായിട്ടില്ലെങ്കിലോ എന്ന സ്വാഭാവികമായ ചോദ്യമുണ്ട് പലപ്പോഴും ചോദിക്കാറുള്ളത് അതാണ് എല്ലാം ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കോടതിയും നീതിപീഠവും എല്ലാം ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നീതി നമുക്ക് കിട്ടില്ല പിന്നെ എന്ത് ചെയ്യും അവിടെയുള്ള ഉത്തരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ നീതിയും ഈ ഭൂമിയിൽ പ്രതീക്ഷിക്കുന്നതല്ല എന്ന് തന്നെയാണ് എല്ലാ നീതിയും ഈ ഭൂമിയിലാണെങ്കിൽ പരലോകത്തിൻ്റെ ആവശ്യമല്ല അള്ളാഹു സുബാനുദ്ദീൻ യോമുദ്ദീൻ എന്ന് പറഞ്ഞത് കൃത്യമായി പ്രതിഫലം നൽകുന്ന ഒരു നാളിന്റെ ഉടമസ്ഥ ആ പ്രതിഫലം പൂർണ്ണമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായും നാടിൻ്റെ പരിമിതികളും ഇത്തരം പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അവിടെയൊന്നും തന്നെ ഒരു വൈകാരികമായ പ്രതികരണാത്മ പ്രതികാരാത്മകമായ പ്രതികരണങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചതല്ല അതോടൊപ്പം തന്നെ നാട്ടിലെ നിലവിലുള്ള അവസ്ഥയെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കുന്നത് എല്ലാം ഞാൻ അബ്ദുൾ സലീം വള്ളിക്കുന്ന കാത്താണിക്കെ എൻ്റെ ചോദ്യം ഇതാണ് പ്രബോധന രംഗത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗ്രൂപ്പോ സ്പെല്ലിങ്ങോ ചോദിക്കുകയുള്ളൂ ഇതിനൊരു തടയിടാന് നമ്മളെല്ലാവരും അനും മാനവരാശിക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾക്ക് പ്രാധാന്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലമാണ് മക്ക ഈ മക്കയിലെ ഇമാമിൻ്റെ പത്തുവ സ്വീകരിച്ചുകൂടെ പിന്നെ റസൂൽ റസൂൽസമിൻ്റെ അടുത്തുനിന്ന് ദീൻ പൂർത്തിയാക്കിയ അതേ പടിയാണോ ഇന്നും മക്കയിലും മദീനയിലും നമ്മുടെ ഫർലി സംസ്കാരങ്ങളും സുന്നത്ത്ത്ത് കാര്യങ്ങളും നടന്നു നടന്നുമ്പോൾ ഇതിനൊരു അജ്ഞത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്റെ ചോദ്യം വല്ല വല്ലെങ്കിൽ എല്ലാവരും ശ്രമിക്കാം റസൂൽ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ ഗ്രൂപ്പ് ഏതാണെന്നാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തെ ഭയപ്പെട്ടിട്ട് ആരും ഇസ്ലാമിക പ്രബോധനം നടത്താതിരിക്കണ്ട അതിലൊരു പ്രശ്നമുള്ളതല്ല സത്യത്തിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം ചോക്ട്രൂത്ത് കൂട്ടായും കഴിഞ്ഞ മൂത്തു പതിറ്റാണ്ട് തീർച്ചയായും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ വീടുകളിൽ സന്ദർശിച്ചിട്ടുണ്ട് അത് ഒരുപാട് നാളുകൾ അങ്ങനെ സന്ദർശനങ്ങൾ നടത്തിയിട്ട് കിട്ടിയ ഊർജത്തിൽ നിന്നാണ് പൊതുവേദികൾ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് ഈ ചോദ്യങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അവിടെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല എന്ന് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹുലൈബ് വസ പൂർത്തീകരിച്ച ആദർശത്തിന്റെ പേരാണ് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശത്തിന്റെ പേരാണ് ആ ആദർശത്തിന്റെ ഇന്നുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലാ വസ്സലമിയുടെ സുന്നത്തുമാണ് ആ ഖുർആാനിലേക്കോ സുന്നത്തിലേക്കോ നമുക്ക് ആളുകളെ ക്ഷണിക്കാനുള്ളത് ഏതെങ്കിലും പാർട്ടിയിലേക്കോ ഗ്രൂപ്പിലേക്കോ പറഞ്ഞ പോലെ അക്ഷരങ്ങളുള്ള പാർട്ടികളിലേക്കൊന്നും അല്ല അതുകൊണ്ട് തന്നെ അത് പേടിച്ചിട്ട് ഏതായാലും ദാവത്ത് നടത്താതാക്കണ്ട പലരും പിന്നെ എന്തൊക്കെയാണ് വരാനുള്ള പ്രശ്നങ്ങൾ എന്നാണ് ആലോചിക്കുക അങ്ങനെയൊന്നുമില്ല സത്യം രണ്ടാമത്തെ പ്രശ്നം മക്കയിലെ ഇമാമിന്റെ അഭിപ്രായം സ്വീകരിച്ചുകൂടെയാണ് ഖുർആാനും സുന്നത്തും സ്വീകരിച്ചാൽ മതി എങ്കിൽ തന്നെ മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കും പക്ഷെ സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പ്രവാചകൻ സലഹ് അലൈഹ് വസ്സലമിയുടെ സഹാബത്തിന്റെ കാലം മുതൽക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാൻ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങളിലേക്ക് പോയി അതിനെ സലഫു സാലിഹുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടവരുടെ കൂടെ എത്തും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ പൊതുവായ വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുവാനുള്ള വിശാല മനസ്കത കാണിക്കുകയും ചെയ്യുക എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് ഹലോ അസ്ലാം വലൈക്കും ഞാൻ സെയിൻറ്റ് പൊന്നാനി മാർ എൻ്റെ ചോദ്യം ഇന്നത്തെ മാധ്യമം പത്രത്തിൽ യു പിയിലെ അലക്ഷ്യം നടക്കുകയാണ് അപ്പോൾ അവിടെ വോട്ടർമാരായിട്ടുള്ള മുസ്ലിം വനിതകളെ പറഞ്ഞു ധരിച്ചു വന്നപ്പോൾ അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിനെ വേണം എന്നുള്ള ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കണോ ഈ കംപ്ലീറ്റ് ഉള്ള കംപ്ലീറ്റുള്ള മറക്കണൊരവസ്ഥ ഇസ്ലാമിലുണ്ട് സൂർ അഹസാബ് മുപ്പത്തി മൂന്ന് അമ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പ്രവാചകരെ പറയുക ഭാര്യമാരോടും പെൺമക്കളോടും സത്യവിശ്വാസിയായ സ്ത്രീകളോടും അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടുന്നുണ്ട് അപ്പൊ അതിനെ നമ്മൾ മൊത്തം മുറം മറക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ എന്താണ് അതിൻ്റെ ദീന ആയിട്ടുള്ള ഇത് എന്നറിയ ആഗ്രഹമുണ്ട് കാരണം ഇവിടെ ഇന്ന് അത് പറഞ്ഞത് നമ്മളുടെ സ്ത്രീകൾക്ക് ഒരു മോശത്തിലാണല്ലോ ആ പരിശോധന ഒരു ഘട്ടം വരുന്നത് യു പിയിലെ മുസ്ലിം സ്ത്രീകളുടെ മുഖം പരിശോധിക്കാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ അധികാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം സ്ത്രീ മുഖം മറക്കണോ എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനില ആയത്തുകളിൽ നിന്നും റസൂർ സ്വലയുടെ ഹദീഥികളിൽ നിന്നും മുസ്ലിം സ്ത്രീ മുഖം മറക്കേണ്ടതില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ട് മുസ്ലിം സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ട് അതിൻ്റെ നടുവിലൊരു അഭിപ്രായം പറയാൻ മാത്രം വലുപ്പം എനിക്കില്ലാത്തത് കൊണ്ട് അതിലൊരു അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ മുഖം മറക്കുന്ന ഒരു 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 മുഖം മറക്കൽ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് മുസ്ലിംമാനല്ല ആരാണെങ്കിൽ അവർക്ക് മുഖം മറക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മൾ പറയും മുഖം മറക്കൽ ഒരു ഹിന്ദു വിചാരിക്കുന്നു ഹിന്ദു സ്ത്രീ വിചാരിക്കുന്നു എനിക്ക് മുഖം മറക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ അവർക്ക് മുഖം മറക്കാൻ ശരീരം മറക്കാൻ പൂർണ്ണമായി മറക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം അവിടെ ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഉണ്ടാകും അതിൽ അഭിപ്രായം പറയാൻ ഞാനാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അതേസമയം അതൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഞാൻ കടന്നു യു പിയിൽ ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട് അവർ വിശ്വസിക്കുന്നത് അവരുടെ മതത്തിന്റെ ഭാഗമാണ് മുഖം മറക്കൽ അവരെല്ലാരും പോയിട്ട് ഞാൻ മുഖം മറക്കൽ എന്റെ വേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അവരോട് മുഴുവൻ മുഖം മറക്കേണ്ടതില്ല എന്ന് പ്രസംഗിച്ചിട്ട് അവരെ തിരുത്തിയിട്ട് അവിടെ യു പിയിൽ ഇലക്ഷൻ നടക്കാൻ പോണില്ല അവിടെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് മുഖം മറച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിൽ അവരുടേതായ സംവിധാനാവകാശം നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണമോ വേണമെന്നാണ് നമ്മൾ പറയുക അവിടെയാണ് മനുഷ്യാവകാശ പ്രശ്നം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോലീസുകാർ പരിശോധിക്കുന്ന ആളുകൾ അത്തരം പരിശോധകന്മാരെ വയ്ക്കട്ടെ തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ടാകണം അതാണ് നമ്മുടെ നാടിൻ്റെ ബഹുസ്വരത എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാമലേക്കും എൻ്റെ പേര് അബൂക്കർ മായക്കര മലപ്പുറം ജില്ലയിലെ കിരുപ്പടിയാണ് കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് എന്നാൽ സെലഫിസം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഒരു ആരോപണം വരാൻ കാരണം എന്താണ് അതും മുസ്ലിം സംഘടനകളിൽ നിന്ന് അല്ലാമലൈക്കും കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് എന്തുകൊണ്ടാണ് സലഫിസം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം വരാനുള്ള കാരണം മുസ്ലിം സംഘടനകളിൽ നിന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമുക്കറിയാം ആദ്യം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയാണ് ശ്രമം തുടങ്ങിയത് മൊത്തത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരവാദമാണ് ഭീകരതയാണ് എന്ന് പ്രതിക്കൂട്ടിൽ നിർത്താൻ തുടങ്ങി എന്നിട്ട് പിന്നീട് അവർ മുസ്ലിങ്ങളെ രണ്ടാക്കി തിരിച്ചു ഒന്ന് നല്ല മുസ്ലിം ഒന്ന് ചീത്ത മുസ്ലിം ആ രണ്ടാക്കി തിരിക്കാൻ കൃത്യം മനസ്സിലാക്കേണ്ടത് നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ പള്ളിയിൽ പോകും നമസ്കരിക്കും അവർ ഹജ്ജിന് പോകും റമദാനിൽ നോമ്പ് പിടിക്കും ചിലപ്പോൾ ജക്കാത്ത് കൊടുക്കും പക്ഷെ അവർ കാസിനോകളിൽ ബാക്കിയുള്ളവരോടൊപ്പം അവർ ഡാൻസ് ബാറുകളിൽ കൂടെ ഉണ്ടാകും അവർ അങ്ങനത്തെ എല്ലാ സാമൂഹികമായി പൊതുവായി സമൂഹം സ്വീകരിക്കുന്ന എല്ലാ എല്ലാറ്റിനും കൂടെ ഉണ്ടാകും അവർ നല്ല മുസ്ലിം അവർക്ക് ആ നല്ല മുസ്ലിമിന് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി നമുക്കറിയാലോ ഇന്ത്യയിൽ ഒരു ഒരു ടെന്നീസ് താരം വല്ലാതെ മാർക്കറ്റ് ചെയ്യപ്പെടുകയുണ്ടായി ആ ടെന്നീസ് താരത്തിന്റെ പ്രത്യേകത എന്താണ് അവർ ടെന്നീസ് ഗ്രൗണ്ടിൽ അവർ ടെന്നീസിന് ആവശ്യമായ വസ്ത്രം സ്വീകരിക്കും അത് പുരുഷന്മാരെ രസിപ്പിക്കുന്നതാണോ മതിപ്പിക്കുന്നതാണോ എന്നതൊന്നും വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ടെന്നീസിന് വിധിച്ചിട്ടുള്ള വസ്ത്രം എന്താണോ അതാണ് അവർ സ്വീകരിക്കുന്നത് അതേ ആള് തന്നെ ഹജ്ജിന് പോകുമ്പോൾ ആ മുഖവും മുൻകയും ഒടിച്ചുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി മറച്ചുകൊണ്ടുള്ള വസ്ത്രവും സ്വീകരിക്കും നല്ല മുസ്ലിമിന്റെ നല്ല മാതൃക ഇന്ത്യയിൽ തന്നെ മാധ്യമങ്ങൾ വരച്ചു തന്നതാണ് അതേസമയം ചീത്ത മുസ്ലിമോ ചീത്ത മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിലും ഇസ്ലാം വേണമെന്ന് വാദിക്കുന്നവരാണ് അവരെപ്പോഴും ഈ ജീവിതത്തിലെ മറ്റാ വശങ്ങളിലുമുള്ള ഇസ്ലാമിലെ തത്വങ്ങൾ മുറുക പിടിക്കണമെന്ന് പറയുന്നവരാണ് അവരുടെ വസ്ത്രക്രമമാണെങ്കിലും സാമ്പത്തിക ക്രമമാണെങ്കിലും അവരുടെ മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചാകണമെന്ന് വാശി പിടിക്കുന്നവരാണ് ഇതായിരുന്നു പിന്നീടുള്ള വർഗീകരണം ആ വർഗീകരണത്തിൽ നല്ല മുസ്ലിം ആകാൻ ലോകത്ത് ഏറ്റവും അധികം ഏറ്റവും അധികം പ്രചോദനം ആരാണ് എന്ന ചോദ്യത്തിനാണ് സാമ്രാജ്യത്വം കണ്ട ഉത്തര ഉത്തരം സെലഫികളാണ് ആ സെലഫികളാണ് എന്നുള്ള വമ്പിച്ച പ്രചാരണം ഉണ്ടായി എന്നിട്ട് ആ സെൽഫികളെ പ്രത്യേകമായി ആക്രമിക്കാൻ തുടങ്ങി ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഭീകര സംഘടനകളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപാണ് ഞാൻ ഈ പറഞ്ഞത് അന്ന് ഞാൻ തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും എഴുതിയ പുസ്തകങ്ങളിൽ ഈ വേർതിരിവ് ഈ വർഗീകരണം നിങ്ങൾക്ക് കണ്ടാൻ കഴിയും അന്ന് ഇല്ല അന്ന് ഇപ്പോഴത്തെ ഐ എസ് ഇല്ല പക്ഷെ അന്ന് തന്നെ ചീത്ത മുസ്ലിം സെലഫിയാണ് എന്ന കൃത്യമായ പിക്ചർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം ഇപ്പറഞ്ഞതാണ് അവരുടെ വീക്ഷണത്തിൽ ഇത് വന്ന് പിന്നീടുണ്ടായതെന്താണ് പിന്നീട് ഉള്ള ഘട്ടത്തിലാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ സലഫികളാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നത് അവരുടെ സ്വയം പ്രഖ്യാപനമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അവർ സ്വയം തന്നെ സലഫികളാണ് എന്ന് പ്രഖ്യാപിക്കുകയും സലഫികളായി അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉപയോഗിക്കാനും തുടങ്ങി അത് ആദ്യം ആരംഭിച്ചത് പിന്നീട് അവർ സ്വയം സലഫികൾ പ്രഖ്യാപിച്ച അതിനുശേഷവും മുൻപുമല്ല ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാർ അഹർസുനയുടെ പണ്ഡിതന്മാർ അവരെല്ലാവരും അവരുടെ അടിസ്ഥാന ആദർശങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സലഫി സംഘടനകൾ എന്നറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ ചരിത്രം കേരളത്തിൽ അറിയുന്ന ആളുകൾക്ക് മുഴുവനും അറിയാവുന്നതാണ് എവിടെയൊക്കെ തീവ്രവാദം കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അതിശക്തമായി എതിർപക്ഷത്ത് നിലവൊണ്ടാവുന്നവരാണ് മുജാഹിദുകൾ അതെന്നും നല്ല മാത്രമല്ല എക്കാലഘട്ടത്തിൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുക വഴി മാത്രമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് മുസ്ലിം ചെയ്യേണ്ട ദൗത്യമെന്ന് വാദിച്ചുകൊണ്ട് മൗദൂദിയുടെ വാദങ്ങളുമായി മുഹമ്മദ് അലി സാഹിബ് എന്ന് പറയുന്ന കേരളത്തിലെ മനുഷ്യൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിക്കൊണ്ടാണ് അത്തരം ചിന്തകൾക്കെതിരെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കാൻ തുടങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ അങ്ങനെ തന്നെ പറയട്ടെ അതീവവാദമാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ എന്തായിരുന്നാലും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിലൂടെ മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനമാണ് മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ബാധ്യത എന്ന വാദവുമായി കടന്നു വന്നപ്പോൾ അതിന്റെ ശരിതെറ്റുകളൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത് ആ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനം അതിനെതിരെ അതിശക്തമായി ജനങ്ങളെ ബോധവൽക്കരിച്ചത് അതിനുശേഷം പിന്നീട് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായി നിലകൊണ്ടിരുന്ന എന്നാൽ പിന്നീട് ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് വേറിട്ട് പോയ സിമി എന്ന സംഘടന ഇന്ത്യയിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് വലിയ ചർച്ചകളുണ്ടായി ചെറിയൊരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധം കൂടി വേർപ്പെടുത്തിയ സമയത്ത് വളരെ ചെറിയൊരു സംഘടന പക്ഷേ അത് ഉയർത്തി വെച്ച ചർച്ചകൾ വളരെ വലുതായിരുന്നു ആ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്ന സമയത്ത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ഒരു ലഘുലേഖ തന്നെ ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യന്റെ മോചനമാണ് ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കെ ഉമ്മർ മൗലവി എന്ന് പറയുന്ന ഒരു ഒരു വൃദ്ധനായ പണ്ഡിതൻ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ തെരുവോരങ്ങളിലും ഇത് വിതരണം ചെയ്തും പ്രസംഗിച്ചും നടക്കുകയായിരുന്നു അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതനായിരുന്നു പിന്നീട് പിന്നീട് കേരളത്തിൽ നമ്മുടെ അബ്ദുൽ അസർ മദനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഐ എസ് എസ് എന്ന സംഘടനയുണ്ടാക്കി ബാബരി മസ്ജിദ് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ആ സംഘടനയിൽ പറഞ്ഞിരുന്നത് ഐ എസ് എസ് എന്ന പേര് തന്നെ പോലെ ആർ എസ് എസിന് ബദലായി ആർ എസ് എസ് എങ്ങനെയാണോ സായുധ പരിശീലനം നടത്തുന്നത് ആ രൂപത്തിൽ മുസ്ലിങ്ങളെയും അങ്ങനെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടും അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകളും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല അതിന് ചിരി തെറ്റുകളും വേറെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അതിനെതിരെയും ആദ്യമായി സ്വരം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് മുജാഹിദ് പ്രസ്ഥാനായി പിന്നീടുണ്ടായ സ്വകാര്യവും പരസ്യവുമായ ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം എതിരെ അതിശക്തമായി നിലകൊണ്ട ഒരു ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തീവ്രവാദം മുസ്ലിം സമൂഹത്തിൽ ആ രൂപത്തിൽ ഉടലിടുന്ന സമയത്ത് ഫാഷിസത്തിന് പകരമാണ് തീവ്രവാദം എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് അന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദ് യുവജന സംഘടനയായ ഇത്തിഹാദ് ഇത്തിഹാദിഷ്അൽ മുജാഹിദ്ദീൻ ഫാഷിസത്തിനെതിരെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൂടെ നീളം പ്രചാരണങ്ങളുമായി രംഗത്ത് വന്നു അന്നാണ് ആ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാട് ആ ഒരു പ്രചാരണങ്ങളിൽ പ്രസംഗിക്കുവാൻ വേണ്ടി പഠിച്ചതില്ലെന്താണ് ഫാഷിസ വളരുന്ന വഴി എന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയത് അത് യുവതാ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അതിൽ ഫാഷിസത്തിന്റെ ലക്ഷ്യം തീവ്രവാദം വളർത്തലാണ് എന്നും ആ തീവ്രവാദം വളർത്തിക്കൊണ്ട് ഫാഷിസം അവർക്ക് ന്യായീകരണം ഉണ്ടാക്കുകയാണ് പുതിയ പൊതുസമൂഹത്തിൽ ചെയ്യുക എന്നും അതുകൊണ്ട് തന്നെ തീവ്രവാദം വളരാതിരിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുമാണ് ആ പുസ്തകത്തിന്റെ കാതൽ അതിനുശേഷം മതം തീവ്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഐ എസ് എം തന്നെ ക്യാമ്പയിൻ നടത്തുകയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വർഗീയ കലാപങ്ങളും മറ്റും നടന്ന സന്ദർഭത്തിൽ നെഥോത്ത് മുജാഹിദ്ദീൻ മാത്രമാണ് ഇന്ത്യയിലെ ഓരോ സംഘടന അത് മതം മനുഷ്യ സൗഹാർദ്ദത്തിനെ എന്ന ഹെഡിങ് വെച്ചുകൊണ്ട് പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം നടത്തി അതിൻ്റെ ലക്ഷ്യവും തീവ്രവാദമല്ല മതത്തിൻ്റെ എന്ന് ലോകത്തെ ഇങ്ങനെ തീവ്രവാദത്തിനെതിരെ എക്കാലഘട്ടത്തിലും നിലനിന്നിട്ടുള്ള ചരിത്ര പാരമ്പര്യമുള്ള മുജാഹുദ് പ്രസ്ഥാനത്ത് തന്നെ തീവ്രവാദികളായി അവതരിപ്പിക്കാൻ സലഫികളായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുള്ള ലോകത്തെ തീവ്രവാദി ഭീകരവാദി സംഘടനകളുടെ ആ ആശയങ്ങളെ എടുത്ത് അതാണ് കേരളത്തിലെ സലഫി സംഘടനകളുടെയും ആശയം എന്ന് വരുത്തി തീർക്കാനാണ് ഇന്ന് ചില സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത് കണ്ണട ചിരുട്ടാക്കുകയാണവർ അവർക്ക് തന്നെ അറിയാം ഇതിരുട്ടാണ് പക്ഷേ അവർ ചിരിട്ടാക്കാൻ ശ്രമിക്കുകയാണ് എത്ര കാലമാണത് സംഭവിക്കുക എന്ന് അവർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവർ ഇവരോടൊപ്പം കല്ലറിയുന്നവരോടൊപ്പം കൂടി കല്ലറിയാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഫാശിസത്തിന്റെ ചരിത്രം പഠിച്ചാൽ അവരുടെ പ്രത്യയശാസ്ത്രം പഠിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും ആദ്യം അവരോടൊപ്പം ചേർന്ന് ആളുകൾ തിരിച്ചറിയണം എപ്പോഴാണ് സ്വയം കല്ലേറ് ലഭിക്കുക എന്ന് പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ള പാസ്റ്റർ അവരുടെ ഒരു വചനമുണ്ട് അദ്ദേഹം ജർമ്മനിയിലെ ജർമ്മനിയിലെ ഫാസിസ്റ്റ് കാലത്ത് അഥവാസികളുടെ കാലത്ത് ജീവിച്ച കവിയാണ് അദ്ദേഹം പറഞ്ഞത് അവർ ജൂതന്മാർക്കെതിരെ വന്നു അപ്പോൾ ഞാനൊന്നും ശബ്ദിച്ചില്ല ഞാൻ സ്വയം ആശ്വസിച്ചു ഞാൻ ജൂതനല്ലല്ലോ പിന്നെയവർ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ വന്നു അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ സ്വയം ആശ്വസിച്ചു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ പിന്നെയവർ ദേശീയവാദികൾക്കെതിരെയാണ് വന്നത് അപ്പോഴും ഞാൻ ദേശീയവാദിയല്ലല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു അവസാനം അവർ എന്നെ തേടിച്ച് വന്നു അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു ആരവസ്ഥയിലേക്ക് ആ ഒരവസ്ഥയിലേക്ക് ഇന്ന് എനിക്ക് പണ്ട് ഒരു പെണ്ണ് പറഞ്ഞ കഥ പറയാറുണ്ടല്ലോ ഞാനും തട്ടാനും മാത്രം ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ അത് ആസ്വദിക്കാനോന്ന് ചോദിച്ചപ്പോഴാണ് എങ്കിൽ കെട്ടിയോനും എന്ന് പറഞ്ഞത് എന്താണ് കഥ അഥവാ ഞാനും എനിക്ക് ആസ്വദിക്കാനുള്ളതും മാത്രം മതി ലോകത്ത് എന്ന് വിചാരിക്കുവാൻ മാത്രം ചെറുതാകരുത് മുസ്ലിം യും പണ്ഡിതന്മാരുടെയും തലച്ചോറി അസ്സാം എൻ്റെ പേര് അബ്ദുൽ സത്താർ മുക്കം സ്വദേശിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഫാസിസത്തിനെതിരെ പ്രതിരോധം എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രധാനമായും പ്രധാനമായും അധികം ആളുകളൊന്നുമില്ല മൂ അതിൻ്റെ ടോപ്പ് ലെവലിലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ മുൻപത്തെ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ മുൻ മുൻകാലഘട്ടത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ആർ എസ് എസ് ഒക്കെ വളരെ ശക്തമാണ് പിന്നെ കോൺഗ്രസ്സിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സവർണ്ണ മേധാവിത്വം സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ പ്രതിരോധിക്കുന്നതിന് വളരെ വ്യക്തമായിട്ട് പ്രതിരോധിക്കുന്നതിന് അബുൽ കലാം ആസാദിനും അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കേരള നേതൃത്വത്തിൽ മുജാ നില നിച്ച് ഓഫ് ട്രൂത്തൊക്കെ ഈ മേഖലയിൽ മുസ്ലിം സാംസ്കാരിക സംഘടനയായിട്ടും അതുപോലെ മൊത്തത്തിലുള്ള വികാസത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളാണ് എന്നാൽ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ നല്ലൊരു വിഭാഗം അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ബാക്കി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ആളുകൾ തന്നെ ഒരു പ്രത്യേക സമുദായ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ശീലവും കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യധാര പ്രസ്ഥാനങ്ങളിൽ നമ്മളുടെ ആളുകളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു ഒരു പരിധി വരെ ഈ ഫാസിസ്റ്റത്തെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് പറ്റിയ ഒരു വലിയ വീഴ്ചയല്ലേ അത് അതൊന്ന് ശരിയാക്കുന്നതിന് അല്ലെങ്കിൽ അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനങ്ങള് എന്തെങ്കിലും പ്രവൃത്തികള് രൂപീകരിക്കുന്നുണ്ടോ അതിനെല്ലാം ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് മുമ്പെല്ലാം പാശിസത്തലം പ്രതിരോധിക്കുവാൻ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിലുള്ള മുസ്ലിം നേതാക്കന്മാർക്ക് ഇടിഞ്ഞിരുന്നു ഇന്ന് പൊതുവെ മുസ്ലിങ്ങളിൽ തന്നെ രാഷ്ട്രീയവാദം പ്രബലമാണ് അതോടൊപ്പം തന്നെ തുൽ മുജാഹിദീനെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കുറവാണ് ഉള്ളതിൽ തന്നെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണുള്ളത് എന്നെല്ലാമാണ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ആ നിരീക്ഷണം പ്രസക്തവുമാണ് ആ നിരീക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തൊള്ളായിരത്തി അമ്പതുകളിൽ സെക്കുലർ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടായിരുന്നു ഒരു വാരിക അതിന്റെ പത്രാധിപർ സുഭദ്ര ജോഷി എന്ന് പറയുന്ന സ്ത്രീയാണ് പേര് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സുഭദ്ര ജോഷി അവർ അവരുടെ പത്രത്തിൽ എഴുതിയ ഒരു 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 വരി ഇപ്പോൾ തൊള്ളായിരത്തി അമ്പതുകളിലാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുകാർ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് ഇസ്മായിൽ കോൺഗ്രസിന്റെ നേതൃത്വ പദവിയിലെത്തണം അവര് പറയാം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം എന്ത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് ഞാൻ കാണുന്ന കോൺഗ്രസുകാരിൽ പലരും എന്ത് സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത് അവരുടെ ഒരു നിരീക്ഷണമാണ് എന്നിട്ട് അവർ അവസാനം പറയുന്നത് മുഹമ്മദ് ഇസ്മായിലിനോട് പോയിക്കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി താങ്കൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്റെ നീണ്ട താടിയിൽ അലക്ഷ്യമായി തടവിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിക്കും അതുകൊണ്ട് എന്റെ സമുദായത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനിത് പറയുന്നത് എങ്ങനെയാകണം മുസ്ലിം എന്നതിന് ഒരു ഒരു അമുസ്ലിമിന്റെ നിരീക്ഷണമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ഞാൻ കാണുന്നത് അദ്ദേഹം സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു സമൂഹത്തിൽ എന്ന് എന്ത് കിട്ടുമെന്നല്ല അങ്ങനെ ചിന്തിക്കുന്ന തലമുള്ള സമയത്ത് യഥാർത്ഥത്തിൽ അതായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാതൽ അതാകണം യഥാർത്ഥത്തിൽ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം മൊത്തത്തിൽ ആദർശ പ്രബോധനത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവനത്തിന്റേതുമാകണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദീനതാണല്ലോ അവിടെ സ്വാഭാവികമായും നമുക്ക് കാണാൻ കഴിയും എന്റെ സുഹൃത്ത് തന്നെ നിരീക്ഷിച്ചത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം എടുത്താലും കോൺഗ്രസ് പ്രസ്ഥാനമെടുത്താലും അതേപോലെ തന്നെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്താലും മുസ്ലിം ലീഗ് എടുത്താലും ഇത് രണ്ടിന്റെയും തുടക്കം അതിന്റെ ബുദ്ധിജീവികൾ അതിലെ അതിനെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ അവരാരായിരുന്നു എന്ന് നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിക്കുക ത്യാഗങ്ങൾ ആവശ്യമുള്ള സമയത്ത് കേരളത്തിൽ കേരള മുസ്ലിം ഐക്യ ഐക്യസംഘം എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ആ പ്രസ്ഥാനം രൂപം നൽകിയ ആളുകളായിരുന്നതിന് രണ്ടിന്റെ പിന്നിൽ ഐക്യസംഘത്തിന്റെ സജീവനായ പ്രവർത്തകനാണ് മുഹമ്മദ് ഇസ്മായിൽ സായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് തന്നെ കലാല ജീവിതത്തിനടുത്ത് കേരളത്തിലേക്ക് എത്തുന്നത് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ബി ജാബാബ നൽകിയത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായി നിന്നയാൾ വളരെ കുറച്ചു കാലത്തെ ജീവിതത്തിനടക്ക് വളരെ കുറച്ചു കാലം വളരെ യുവത്വത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആ ജീവിതത്തിനടക്ക് ദേശീയ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിന് എന്ത് നൽകാൻ കഴിയും സമൂഹത്തിനെന്ത് നൽകാൻ കഴിയുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മതം പൂർണ്ണമായി ഉൾക്കൊണ്ടും ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ ആളാണ് ഈ മൊയ്തുമൂലം മഹാപണ്ഡിതൻ പക്ഷെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവനായി നിലനിന്ന വ്യക്തി അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിജീവിയായി ഉണ്ടായിരുന്നയാളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ ഉണ്ടായിരുന്നയാളാണ് കെ എം സി ജി സാഹിബ് അദ്ദേഹം തൊള്ളായിരത്തി മുപ്പതിനു ശേഷം കോൺഗ്രസ് പ്രസ്ഥാനവുമായി ഭിന്നിക്കുകയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ചേരുകയുമാണ് ഉണ്ടായത് പിന്നീട് കെ എം സി ജി സാഹിബാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ബൗദ്ധികാചാര്യനായി മാറിയത് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ മുഴുവനും മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇല്ലാതെയായപ്പോഴും കേരളത്തിൽ നിലനിന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മുഹമ്മദ് ഇസ്മായിൽ സാഹിബും കെ എം സി ജി സാഹിബും ബി പോക്ര സാഹിബും എന്നാണ് ആ ആ ഉത്തരങ്ങളിലേക്ക് ഞാൻ ഇങ്ങോട്ട് പോവല്ല ഞാൻ രാഷ്ട്രീയമല്ലോ പറയുന്നത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അവരെല്ലാം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നയാളുകളായി നിലനിൽക്കുകയാണ് എല്ലാവരുടെയും കടമ അവിടെ തീർച്ചയായും ഓരോരുത്തർക്കും അവരുടേതായ ഫീൽഡുകൾ ഉണ്ടാകും അവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാവും രാഷ്ട്രീയത്തിൽ നടന്നാൽ സ്വാഭാവികമായിട്ടുള്ള ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ സംഘടിക്കണമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുകയും സ്വാഭാവികമാണ് ആ സ്വാഭാവികത ഇവിടെയും ഉണ്ട് പക്ഷെ അവിടെയെല്ലാം തീർച്ചയായും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അരാഷ്ട്രീയവാദത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയമെങ്കിലും സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പല രൂപങ്ങളിലുണ്ട് കക്ഷി രാഷ്ട്രീയം എന്നതാണ് നമുക്ക് അറിയണ രാഷ്ട്രീയം ഏതായിരുന്നാലും അതിൽ സജീവമാവുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ രാഷ്ട്രീയം അത് കൊള്ളരുതാത്തതാണ് എന്നൊരു ബോധം മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ചിലപ്പോൾ രാഷ്ട്രീയക്കാരാകാം പക്ഷേ തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ ക്രമം നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിൽ ആ ജനാധിപത്യ ക്രമത്തെ നിയന്ത്രിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കക്ഷികൾ അതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായി തന്നെ ചങ്ങനംകുളത്ത് വെച്ച് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു പ്രമേയം തന്നെ പാസാക്കിയിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിയുന്ന ആളുകൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സജീവമാകേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിച്ചു കൊണ്ടാണ് ഏതായിരുന്നാലും ആ നിരീക്ഷണം പ്രസക്തമാണ് ഫാഷിസത്വത്തെ പ്രതിരോധിക്കുക എന്നത് പ്രസംഗത്തിലൂടെയല്ല തീർച്ചയായും അതിനൊരുപാട് ഒരുപാട് തലങ്ങളുണ്ട് അതിന് രാഷ്ട്രീയമായ തലങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തലങ്ങളിൽ രാഷ്ട്രീയമായി തന്നെ ജനാധിപത്യപരമായി തന്നെ പ്രതിരോധിക്കണം ജാതകളവിടെ ഇല്ല എന്ന് പറയണത് ഇവിടെ സ്റ്റേജ് തന്നെ ഉണ്ട് എന്നതിന് വലിയ തെളിവാണ് ഒരു സൈഡിലെ അബ്ബാസിക്കും മറ്റൊരു സൈഡിലെ സലാഹുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറയണത് ഏതായിരുന്നാലും വളരെ പ്രസക്തമാണ് ആ നിരീക്ഷണം എന്ന് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് കഴിയുന്ന ആളുകൾ ജനാധിപത്യ മതനിരപേക്ഷ പ്രക്രിയയിൽ സക്രിയമായ പങ്ക് വഹിക്കുവാൻ സന്നദ്ധമാകണം അത് തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതികമായ രക്ഷയുടെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ സയ്യിദ് മുഹമ്മദ് ജിദ്ദയിൽ ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉപഭോക്താക്കളും പ്രയോക്താക്കളുമായിട്ട് നമ്മൾ പുരോഗമന ഇസ്ലാമിക സാംസ്കാരിക സമൂഹമാണ് നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടും മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന ഉന്മേഷത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഒരുപാട് കാലമായിട്ട് കേരളത്തിലും വിദേശത്തും നാം നമ്മുടെ കാര്യങ്ങൾ വിലയിരുത്തി സംസാരിക്കാറുണ്ട് കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ മുസ്ലിം സമൂഹം വേറിട്ട് യാത്ര ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് ഇന്ന് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിന് ശക്തമായിരിക്കുന്ന ഒരു മതിൽക്കെട്ട് നമ്മുടെ സാംസ്കാരിക ഫാസിസത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് നമുക്കിതിൽ പ്രയോഗിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് നാം ഇന്ന് പ്രകടമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ കലാലയ ജീവിതങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിലും നവോത്ഥാനപരമായിരിക്കുന്ന നമ്മുടെ ചിന്ത കൊണ്ട് നാം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഭാര്യമാരെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സമുദായത്തിൻ്റെയുമായി സമുദായത്തിൻ്റെതുമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതും കൈകാര്യം ചെയ്യാൻ പറ്റാവുന്നതുമായിരിക്കുന്ന മേഖലയാക്കി നമ്മുടെ വിദ്യാഭ്യാസത്തെ നാം മാറ്റി നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു സമ്മിശ്ര സമൂഹമായി വളരേണ്ട ഒരു മതേതരത്വ ചിന്തയോടുകൂടി രാജ്യത്ത് ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിന് വേണ്ടി എണീറ്റി നിൽക്കേണ്ടിയിരുന്ന സമൂഹം നമ്മൾ മാറി നമ്മുടെ വിദ്യാലയങ്ങൾ രൂപീകരിച്ചു നമ്മളുടേതായിരിക്കുന്ന പുരോഗതിക്ക് അനുയോജ്യമായിരിക്കുന്ന വേഷവിധാനങ്ങൾ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി ഇന്ന് ഏകദേശം പത്തിരുപത് വർഷക്കാലത്തിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെന്ന് നാം ചിന്തിച്ചു നോക്കുമ്പോൾ രണ്ട് മതിൽക്കെട്ടുകൾ അകത്ത് യാത്ര ചെയ്യുന്ന ചിന്തിച്ചു രണ്ട് സമൂഹത്തെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുസ്ലിമും ഇസ്ലാമുമായിട്ട് ഒരിക്കലും സാംസ്കാരികപര പരമായിട്ടും ബലബന്ധം പോലും ഒരു സമൂഹം മറ്റൊന്ന് തികച്ചും പിന്നെ പുരോഗമനപരമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടോടുകൂടി നിമർന്നു നിൽക്കുന്ന മുസ്ലിം സമൂഹവും നമ്മളിലെ വി നമ്മളിലെ ഉയർന്ന നേതൃത്വങ്ങളും നമ്മുടെ ചിന്താശക്തിയുള്ള നമ്മുടെ മക്കളും ഇവിടുത്തെ എത്തുമ്പോൾ അവർ ഇരുട്ടിൽ തപ്പുന്നു വാസ്തവത്തിൽ നമ്മൾ നമ്മളെ മക്കളെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മുടെ സ്വകാര്യതയിലേക്ക് വലിച്ചപ്പോൾ നമ്മളിവിടെ ഫാസ്യത്തിന് ശക്തമായിരിക്കുന്ന ഒരു മതിൽ പണിയുകയായിരുന്നു ലോകത്തിന് വേണ്ടി ന്യായീകരിക്കേണ്ടിയിരുന്ന ലോകത്തിന് വേണ്ടി പുനർക്രമീകരിക്കേണ്ടിയിരുന്ന ഇസ്ലാമിൻ്റെ ദൗത്യത്തെ ലോകത്തിന് വേണ്ടി പുനർക്രമീകരിക്കേണ്ടിയിരുന്ന ഇസ്ലാമിക ദൗത്യത്തെ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ന്യായീകരിച്ച് നാം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ ഇസ്ലാമിനെ ഇന്ന് സംശയത്തിൻ്റെ മുൻമുനയിൽ നിർത്താൻ ഇന്ത്യ പോണത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ കഴിഞ്ഞത് നാം ഇസ്ലാമിനെ ബഹുസ്വരതയ്ക്ക് വേണ്ടി ന്യായീകരിച്ചില്ല നമ്മൾ 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 ഇസ്ലാമിനെ ബഹുസ്വരതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചില്ല എന്ന ഒരു അപാരമായിരിക്കുന്ന തെറ്റിന്റെ പേരിലല്ലേ ഇന്ന് നാം ഒറ്റപ്പെട്ട് ആക്രമിക്കപ്പെടുന്നത് എന്ന് അക്ബർ സാഹിമിനോട് ചോദ്യം എന്തല്ല ഒരു വിശദീകരണം എന്താ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ് സുഹൃത്ത് വളരെ വിശാലമായി വിശദമായി ചില വിഷയങ്ങൾ പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ നിരീക്ഷണങ്ങളെല്ലാം അബദ്ധങ്ങളാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് കാരണം ഇവിടെ ഇന്ന് മതിൽക്കെട്ടുകൾ തിരിച്ചുകൊണ്ട് ആ പിന്നെ ബഹുസ്വരതയെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഹുസ്വരതയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയുന്ന സമൂഹം ആ സമൂഹം ഇന്ന് നിലനിൽക്കുന്ന വലിയ ആളുകളാണ് ആളുകൾ ഇരുപത്തിയഞ്ച് വയസ്സെങ്കിലും കഴിഞ്ഞ ആളുകൾ ആ ഇരുപത്തിയഞ്ച് വയസ്സെങ്കിലും കഴിഞ്ഞ ആളുകൾ ആരും മിക്സഡ് സ്കൂളുകളിലല്ലാതെ പഠിക്കാത്തവരില്ല എല്ലാവരും മിക്സഡ് സ്കൂളുകളിൽ പഠിച്ചവരാണ് ആരെങ്കിലും കേരളത്തിലെ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലുള്ളവരാണെങ്കിലും അതേപോലെ തന്നെ ഹിന്ദു ഫാഷിസ്റ്റുകളാണെങ്കിലും അങ്ങനെ തന്നെ പറയട്ടെ അവരെ കുറിച്ച് ഈ ഒരു ആരോപണം പലപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബഹുഭൂരിപക്ഷവും മിക്സഡ് സ്കൂൾസിൻ്റെ സന്തതികളാണ് എന്നുള്ളത് ആദ്യം തന്നെ നമുക്കിഷ്ടമില്ലാത്ത ഒന്നിനെ കാണുന്നു അഥവാ മുസ്ലിങ്ങൾ അടുത്ത കാലഘട്ടത്തിൽ ചില വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ സംരംഭങ്ങൾ തീർച്ചയായും ബഹുസ്വരതയുടെ നൂലിടകളെ തകരാറ് വരുത്താതെ തന്നെ മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്ത ഉയരത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് അത് ആ സംരംഭങ്ങൾ ആ സംരംഭങ്ങൾ അതിൻ്റെ പ്രോഡക്ട്സ് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല ആ സംരംഭങ്ങളെ പോലെയുള്ള ഒരു സംരംഭമാണ് സത്യത്തിൽ പീസ് സ്കൂളുകൾ എന്നുള്ള സംരംഭം പീസ് സ്കൂളുകൾ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടായ ആശയമാണ് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുവാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ആരംഭിച്ചത് അതിന് കൃത്യമായ ന്യായങ്ങളും കൃത്യമായ ദർശനവും ഉണ്ടായിരുന്നു അതിന് കാരണം വേറെ നല്ല ഭൗതിക വിദ്യാഭ്യാസം സി വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി വിദ്യാലയങ്ങൾ ഇന്ത്യയിലുണ്ടായി കേരളത്തിലുണ്ടായി നമുക്കറിയാം അത് കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസവും പൊതു വിദ്യാലയങ്ങളും അതിലെ ക്വാളിറ്റിയുടെ താഴേക്കുള്ള പോക്ക് തന്നെയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല സി ബി എസ് ഇ വിദ്യാലയങ്ങൾക്ക് പിന്നിൽ നല്ല നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓടാൻ തുടങ്ങി അത് ഹിന്ദുവും മുസ്ലിമും എല്ലാം ഓടാൻ തുടങ്ങി സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളുടേതായിരുന്നു പിന്നീടുണ്ടായിരുന്നത് ഹിന്ദുക്കളുടേതായിരുന്നു ആ വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളോട് ഇന്നും ഇന്നലെയുമല്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ പറയാൻ തുടങ്ങി പ്രായപൂർത്തിയെത്തിയ കുട്ടികളോട് നിങ്ങൾ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് പെൺകുട്ടികളോട് അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കുരിശു വരക്കണമെന്ന് അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ പിതാവിന്റെയും പരിശുദ്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കണമെന്ന് അതേപോലെ തന്നെ ചില സ്ഥാപനങ്ങളിൽ ഹിന്ദു സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഹരി ഓം പറഞ്ഞുകൊണ്ട് എല്ലാം തുടങ്ങണമെന്ന അവസ്ഥയുണ്ടായി അധ്യാപകൻ കടന്നു വരുമ്പോൾ ഹരി ഓം എന്ന് പറയണമെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി ഇത് നിർബന്ധമായും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അന്നൊന്നും മതനിരപേക്ഷതയുടെ നൂലിടകളെ കുറിച്ച് ആരും വെവലാതിപ്പെട്ടിട്ടില്ല ആർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ പറയുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെക്കാലമായി കേരളത്തിൽ അടക്കം നിലനിന്നതാണ് ഇതിനൊരു പരിഹാരം വേണം നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് മുസ്ലിം കുട്ടികൾ മുസ്ലിം കുട്ടികളെ ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പറഞ്ഞ പൊതുവിദ്യാലയങ്ങളുടെ പരിതമായ പരിതാപകരമായ അവസ്ഥയിൽ തൻ്റെ മക്കൾക്ക് നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് സി ബി എസ് ഇ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കണം എന്ന് തോന്നിയ മുസ്ലിം മുസ്ലിംകളാണ് അത്തരം വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചത് ആ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന ആളുകളോട് ഇസ്ലാമികമായ സംസ്കാരമുള്ളവരായി നിങ്ങളെ മക്കളെ വളർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ഒരു ചോദ്യമുണ്ട് എവിടെ നിങ്ങളുടെ അടുത്ത് അതിന് പകരമെന്ന് ഇസ്ലാമികമായ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇതേ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ എവിടെ എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താനാണ് പീസിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ ശ്രമിച്ചത് നല്ല ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഇസ്ലാമികമായ അന്തരീക്ഷവും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു അത്തരം സ്ഥാപനങ്ങൾ പൊന്തി വന്നപ്പോഴാണ് ഈ മതനിരപേക്ഷ നൂലിടകളെ തകരുന്നതിനെ കുറിച്ചുള്ള മുസ്ലിം സമൂഹത്തിൽ ഭയങ്കരമായ ആശങ്കകൾ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇതിന്റെ മുമ്പ് കുരിശു വരച്ചിരുന്ന സമയത്തൊന്നും ഇത്തരം ബ്ലോഗ് ബ്ലോഗെടുത്തുകാരും സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ല അതേപോലെ തന്നെ ഈ അരിയോം ചൊല്ലിക്കൊണ്ട് മുസ്ലിം യുവ മുസ്ലിം കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ എഴുതിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനത്തെ മതനിരപേക്ഷവാദികളൊന്നും വർത്തമാനം പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമാണ് അവസ്ഥ നിങ്ങൾക്കറിയാമോ എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ പേഴ്സണലി എന്റെ ഫീൽഡ് നിങ്ങൾക്കറിയാം മധു മതപ്രബോധനമാണ് ഞാൻ ഫിസിക്സ് വിദ്യാർത്ഥിയാണ് ഫിസിക്സ് ആണ് എന്റെ അധ്യാപനം പക്ഷേ മതപ്രബോധന രംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പ്രധാനമായിട്ടൊരു കാരണമുണ്ട് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് എല്ലാ എല്ലാ തരത്തിലുള്ള മുസ്ലിം സാംസ്കാരിക സംഘടനകളുടെയും ആസ്ഥാനം ആ കോഴിക്കോടുള്ള ഒരു ഒരു വിദ്യാലയം നല്ല ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാപാലയം ആ വിദ്യാലയത്തിൽ മുസ്ലിം പണക്കാരുടെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ നിങ്ങളുടെ പ്രവാസികളുടേതടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അതെല്ലാം അവര് പറയുന്നതനുസരിച്ച് തന്നെ പെൺകുട്ടികൾ തലയിൽ പോലും ഒരു മുണ്ടിടാൻ പറ്റൂല മുട്ടിനൊക്കെ തേടേ വസ്ത്രം പറ്റൂല എല്ലാം പഠിച്ചു വരുന്നു പക്ഷേ ചില പിതാക്കൾക്ക് റമദാൻ വന്നപ്പോൾ ഒരാഗ്രഹം തോന്നി തങ്ങളുടെ മക്കൾ അവസാനത്തെ വെള്ളിയാഴ്ച ഒന്ന് പള്ളിക്ക് പോകണം അടുത്ത പ്രിൻസിപ്പാളോട് കേരളത്തിലെ മതവിദ്യ മതസംഘടനകളിൽ പലതിലെയും വലിയ ആളുകളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് പോയിക്കൊണ്ട് പറഞ്ഞു രണ്ട് മൂന്ന് ആളുകൾ ഞങ്ങളുടെ മക്കളെ ഒന്ന് വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോകാൻ സമ്മതിക്കണം അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു പ്രശ്നമല്ലല്ലോ കുട്ടികൾക്ക് മതസ്വാതന്ത്ര്യമല്ലേ കുട്ടികൾക്ക് പള്ളി പോവാമല്ലോ പക്ഷേ ഒരു മണിക്കാണ് ക്ലാസ് ഉടച്ചൊക്കെ തുടങ്ങുക ആ സമയത്ത് കുട്ടികളെത്തിയിട്ടിരുന്ന ടി സി കയ്യിലുണ്ടാവുന്നു ഇത് കേട്ട് തിരിച്ചു പോരേണ്ട ഗതി ഉണ്ടായത് ആ ഗതിയോ ഗതികേടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതുണ്ടായ സാഹചര്യത്തിൽ എന്താണ് മുസ്ലിങ്ങൾ ഇസ്ലാമികമായ സംസ്കാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്ന ബോധം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് മതനിരപേക്ഷതയുടെ ഒരു 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 നൂലടകൾക്ക് ഒരു തകരാറും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ പക്ഷേ ഞാൻ തുറന്നു തന്നെ പറയട്ടെ മക്കനെയിട്ട കുട്ടികൾ പോയിക്കൊണ്ട് കൊണ്ട് ആ പിന്നെ വലിയ വലിയ കോൺവെൻറ്റുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ പോയി അവരെക്കാൾ സുന്ദരമായി സംസാരിക്കുന്നത് കാണുമ്പോൾ അതേപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആ അവരുമായി മത്സരിച്ച് ടാലന്റ് ടെസ്റ്റിലാണെങ്കിലും മറ്റ് ടെസ്റ്റുകളിലാണെങ്കിലും എല്ലാം ഉയർന്ന നിലവാരം പുലർത്തുന്നത് കാണുമ്പോ അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കരമായ മതേതരത്വം വരികയാണ് ആ മതേതരത്വം നമ്മൾ ആളുകളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് മതേതരത്വം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സ്കൂളുകളിൽ ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് കേരളത്തിൽ പത്ത് സ്കൂളുകളുണ്ട് ആ പത്ത് സ്കൂളുകളിൽ പകുതിയിലധികം വരുന്ന മുസ്ലിം അധ്യാപകനാണുള്ളത് ഒരൊറ്റ അധ്യാപകൻ പറയട്ടെ ഞങ്ങളുടെ സ്കൂളിൽ മതനിരപേക്ഷക്കെതിക്കെതിരിൽ എന്തെങ്കിലും ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആ മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് ഒരൊറ്റ വിദ്യാർത്ഥിയുടെ പിന്നെ പേരന്റ് പറയട്ടെ മതനിരപേക്ഷതക്കെതിരിൽ എന്തെങ്കിലും ഉണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു എൻ്റെ കുട്ടികൾ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ എന്റെ കുട്ടികൾ വലുതാകട്ടെ നിങ്ങൾ പറയുന്ന മതനിരപേക്ഷതയുടെ നൂലിടകൾക്ക് ഒരു തകരാറും വരാത്ത രൂപത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്താനാണ് അവർ സന്നദ്ധമാവുക നിങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ പറഞ്ഞ അയച്ചാലേ എന്ന് പറഞ്ഞല്ലോ പൊതുവിദ്യാലയങ്ങൾക്ക് നമ്മൾ എതിരല്ല പക്ഷേ പൊതുവിദ്യാലയങ്ങളുടെ പതിതമായ അവസ്ഥയിൽ എന്താണ് പരിതാപകരമായ അവസ്ഥയിൽ എന്താണ് സി ബി എസ് ഇ സ്കൂളുകൾ ഉണ്ടായത് ആ സി ബി എസ്ഇ സ്കൂളുകൾ അതിൽ അതിലെ ഈ പറയുന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് മുസ്ലിം ലോകത്ത് പി സി എന്റെ ഒരാൾ എന്നുള്ള എനിക്ക് പി സി ഞാൻ പറഞ്ഞു ഇതല്ലാത്ത സ്ഥാപനങ്ങളുണ്ട് ഈ രൂപത്തിൽ അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ അത് ഇത് ഈ മതനിരപേക്ഷത എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ഒന്നിച്ചിരുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അസംബ്ലിയിൽ പ്രതിജ്ഞ എടുത്തോണ്ടോന്നും ഉണ്ടാവണ കാര്യമല്ല ജനഗണമന ചെല്ലാത്തവനാണോ ഈ പിന്നെ എല്ലാ വർഗീയ കലാപങ്ങൾക്കും നേതൃത്വം വഹിക്കണത് അല്ലല്ലോ ഇവിടെ അത് ഒരുമിച്ചിരുത്തി കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല മതനിരപേക്ഷത അതൊരു ബോധമാണ് ആ ബോധം സൃഷ്ടിക്കുവാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കുകയുണ്ടായി അതല്ലാതെ മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയും ആ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ മതനിരപേക്ഷവാദികൾക്ക് ചിലപ്പോ വളരെ പ്രയാസം തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് മുഴുവനും ബോധപൂർവമാണ് ഹരിവും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ചിന്മയ വിദ്യാലയങ്ങൾ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി നിങ്ങൾ ഈ മതനിരപേക്ഷതയുടെ നൂലേടകളെ കുറിച്ച് വല്ല ചർച്ചയും കിട്ടണോ കോൺവെന്റ് സ്കൂളുകൾ കേരളത്തിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ആറ് പതിറ്റാണ്ടുകളായി അതിനു മുമ്പുണ്ട് ഞാൻ ആറ് പതിറ്റാണ്ടുകൾ എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആറ് പതിറ്റാണ്ടുകൾക്കിടയ്ക്ക് മുഴുവനും ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞ രൂപത്തിൽ തന്നെയായിരുന്നു പക്ഷെ ആർക്കൊരു മതനിരപേക്ഷത്തിന്റെ പ്രശ്നം ഉണ്ടായില്ലോ അതിന് പകരം നമ്മുടേതായി എന്തെങ്കിലും ഉയർന്നു വരുമ്പോഴേക്ക് മതനിരപേക്ഷത ആകൊഴുകിപ്പോവാണ് എന്നാണ് ചിലർ വിചാരിക്കുന്നത് അത് ആ വിചാരിക്കുന്ന ആളുകൾ എന്തെങ്കിലും എഴുതും നമ്മുടെ ആളുകൾ അതാണ് ശരിയെന്ന് വിചാരിക്കുകയും ചെയ്യും അതാണ് ഗതികേട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹം മതനിരപേക്ഷതയുടെ നൂലിടകളെ ഒരു തകരാറും വരുത്തില്ല വരുത്താൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരു സംസ്കാരം അതിന് നമ്മൾ പൊതുസമൂഹത്തിൽ ലയിച്ചു ചേരുകയല്ല പൊതുസമൂഹത്തോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക അസാമലൈക്കും എൻ്റെ പേര് ഹനീഫ ഈ വടക്കൽ മലപ്പുറം ജില്ലയിലെ പെരുമാറുമണിയിൽ നിന്ന് നമ്മളെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മളെ ഇള്ളം തലമുറയെ ന്യൂ ജനറേഷൻ കുട്ടികളെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യമായിരിക്കുകയാണ് അനിവാര്യമായിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മളെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിനുമായിട്ടുള്ളൊരു ആവശ്യം ആവശ്യം നിലനിന്നിരിക്കുക എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു വിശദീകരണം ഇസ്ലാമിക പ്രബോധന രംഗത്ത് പുതിയ കുട്ടികളെ വളർത്താൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളതെന്നാണ് ചോദ്യം തീർച്ചയായും ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ നെതുവത്തിൽ മുജാഹിദ്ദീൻ്റെ കീഴിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതാണ് ഇസ്ലാമിക പ്രബോധകരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക പ്രബോധക മുന്നകന്മാരെ വളർത്തിയെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വ്യക്തിപരമായി ഞാൻ ഇൻവോൾവ് ഞാനും മുസ്തഫന്മീറും ഇൻവോൾവ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സയൻസസ് എന്നുള്ള ഒരു സ്ഥാപനമുണ്ട് വയനാട്ടിലെ കോറോമിലാണത് അത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പത്ത് വർഷത്തെ കോഴ്സ് കൊടുത്തിട്ട് ഒരു സാമൂഹ്യ ബോധമുള്ള ഇസ്ലാമിക പ്രബോധകരെ വളർത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വിശദമായി സംഘടനയുടെ ആളുകളുമായി ബന്ധപ്പെടുക എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ പറയുന്നത് ഇസ്ലാമിക പ്രബോധന രംഗത്തെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആ ചർച്ചകളിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട മുസ്തഫ പോയിന്റ് രണ്ട് കാര്യങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധകർക്ക് ഇത്തരം അവസരം ലോകം പൊതുവെ മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതല്ല വലതുപക്ഷ ഇസ്ലാം വിരുദ്ധ ലോകത്തെ പൊതുവെ വിരുദ്ധത്തെ അമേരിക്കയിൽ ട്രംപാണെങ്കിൽ ഇന്ത്യയിൽ മോഡിയാണെങ്കിൽ ഇസ്രായേലിൽ ആണെങ്കിലും ഇങ്ങനെ എല്ലായിടത്തും നോക്കുമ്പോൾ പൊതുവെ മുസ്ലിങ്ങൾക്ക് നിരാശ നൽകുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇനി നിർവാഹമില്ല എന്ന് തോന്നുന്ന പ്രതിസന്ധി തോന്നിപ്പോകുന്ന അവസ്ഥാ വിശേഷം ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ഇത്തരം രംഗങ്ങളിൽ ഇസ്ലാമികമായ വ്യക്തിത്വത്തെ തന്നെ എങ്ങനെയെങ്കിലും മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാം എന്ന് വരെ ഉപദേശിക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിക വ്യക്തിത്വത്തെ അമേരിക്കയിലെ പോലെയുള്ള സ്ഥലങ്ങളിൽ അത്തരം ചർച്ചകൾ വരെ നടക്കുകയാണ് എങ്ങനെ ഇസ്ലാമിക ഹിജാബ് ഇല്ലാതെ മുസ്ലിം ജീവിക്കാം എങ്ങനെ മുസ്ലിം എന്നുള്ള നിലക്കുള്ള ചിഹ്നങ്ങളില്ലാതെ താടി വളർത്താതിരിക്കാം എങ്ങനെ ചിഹ്നങ്ങളെയും പൊതുസമൂഹത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് നമുക്ക് നമുക്കെതിരെയുള്ള അതിക്രമത്തെ ഇല്ലാതെയാക്കാം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ ഇവിടെയാണ് തെൻവീർ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥിതി ചെയ്യുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുടുവനും അവന്റെ മുന്നിൽ ഉണ്ടാകേണ്ട ഏത് പ്രതിസന്ധിയാണെങ്കിലും അവനെ നയിക്കേണ്ടത് അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന ബോധമാണ് ആ ബോധമാണ് നമുക്ക് സമാധാനം നൽകേണ്ടത് ആ ബോധമാണ് നമുക്ക് സംതൃപ്തി നൽകേണ്ടത് ആ ബോധമാണ് നമ്മളെ ജീവിക്കാൻ നിലനിർത്തേണ്ടത് മൂസാ നബി ചരിത്രം ഇവിടെ പറഞ്ഞു അലൈസ് ഇരുപതാമത്തെ അധ്യായത്തിൽ നബി അദ്ദേഹത്തെ ഈ ദൗത്യമേൽപ്പിക്കുന്ന രംഗമുണ്ട് ചെറിയ ചെറിയ ആയത്തുകളിലായി ഞാൻ വിശദീകരിച്ച ആയത്തുകൾ ഈ ദൗത്യമേൽപ്പിക്കുവാൻ വേണ്ടി തുവാ താഴ്വരയിലേക്ക് വിളിച്ചു വരുത്തി അള്ളാഹു സുബാനുഭവത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുത്ത് അതിനുശേഷം അള്ളാഹു മുസാ നബിയോടും ഹാറൂൺ വസ്സലാമിനോടും പറയുന്നത് നിങ്ങൾ അടുക്കലേക്ക് ഫറോബലുമല്ല എന്ന് എന്ന് അന പറഞ്ഞയാളാ ഇന്നത്തെ അർത്ഥത്തിൽ ഒരു ആയിരം ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം ഒരാളും ചരിത്രത്തിൽ അതിന് മുൻപോ ശേഷമോ അങ്ങനെ പറഞ്ഞിട്ടില്ല ചരിത്രത്തിൽ എഴുതപ്പെട്ട ചരിത്രത്തിൽ ആൾ ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന്റെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഏകഛത്രാധിപതികളുണ്ട് പക്ഷേ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്ന റബ്ബുക്കുമില്ല അല ഞാനാണ് പറഞ്ഞ ഒരാൾ ഉണ്ടായിട്ടില്ല അത് പറയണമെങ്കിൽ എത്ര അധികാരം ഉണ്ടാകും എത്ര വലിയ ക്രൂരനായിരിക്കും അയാൾ എത്ര വലിയ ഏകാധിപതി ആയിരിക്കും അയാൾ എത്ര വലിയ പരിവാരങ്ങൾ ഉണ്ടായിരിക്കും അയാൾക്ക് ആ അയാളുടെ അടുക്കിലേക്ക് പോകണമെന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാർ ഉണ്ണിനോടും പറയുന്നത് അവര് പറഞ്ഞു പഠിച്ചോനെ പറ്റൂല ഞാൻ നാടൻ ഭാഷയിൽ ഗ്രാമീണ ഭാഷയിൽ പറയാം ഭാഷയിലല്ല ഭാഷയിലെ കഴിയില്ല ഈ ക്രൂരനായ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ദുർബലരായ ഞങ്ങളോ അവിടെയാണ് പടച്ചതമ്പുരാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നൽകുന്ന വാഗ്ദാനം ഇതാണ് വാഗ്ദാനം നിങ്ങൾ പേടിക്കണ്ട കൂടെ കണ്ടും കേട്ടും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അള്ളാഹുബിന്റെ ഉറപ്പ് കിട്ടിയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് മജീഷ്യന്മാരുടെ മത്സരങ്ങളിലേക്ക് അങ്ങനെ എങ്ങനെ എങ്ങനെ പിന്നെ പ്രബോധന ദൗത്യവുമായി മുന്നിലേക്ക് 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 അവിടെ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ അള്ളാഹുബിന്റെ സാമീപ്യത്തിൽ കഴിയുന്ന നബി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഉറപ്പ് കിട്ടിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് സത്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു ഉറപ്പാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിനെ സമാധാനിപ്പിക്കേണ്ടത് ഇവിടെ ഇവിടുത്തെ സൂചിപ്പിച്ചു റസൂറുല്ലാമയും അബുബുലവും ഇരിക്കുന്ന സന്ദർഭം പരിശുദ്ധ ഖുറാനിലെ ഒൻപതാം അധ്യായം തൗബയിലെ നാൽപ്പതാമത്തെ വിശദീകരിക്കുന്ന ഖുർന്റെ വചനം അതേപോലെ ഉദ്ധരിച്ച ചില രംഗങ്ങൾ മാത്രമേ ഖുറാനുള്ളൂ അത് ഇതേ ഇതൊന്ന് ഇതൊന്നാണ് എന്താ സംഭവം ഈ സന്ദർഭത്തിൽ നമുക്ക് ചരിത്രം അറിയാം പിടിക്കപ്പെടുമിപ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്നു എല്ലാം അവസാനിക്കാൻ പോകുന്നു നൂറ് നൂറൊട്ടകം വീതമാണ് ലഭിക്കാൻ പോകുന്നത് പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് നൂറ് ബെൻസിയുടെ എസ് ക്ലാസ് കാറാണ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ലഭിക്കാൻ പോണത് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകൾ അവരുടെ കാൽപാദം കാണാനാകുന്നു അവരൊന്ന് കുമ്പിട്ട് നോക്കിയാൽ കഴിഞ്ഞു കഥ എല്ലാം അവസാനിക്കുന്നു ഈമാനിന്റെ ഈ മാനിന്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയായ അബുബു ഭയപ്പെടുന്നു സംഭവിക്കുമോ ഈ സന്ദർഭത്തിലാണ് റസൂർ വസ്സലമിയുടെ രണ്ടുപേരോടൊപ്പം മൂന്നാമനുള്ള ഒരു സംഘത്തെ കുറിച്ച് താങ്കൾ എന്ത് വിചാരിക്കുന്നു റസൂർ വസ്ലമിയുടെ ചോദ്യമാണ് ഖുറാൻ പറയുന്നു ആ ചോദ്യത്തോട് കൂടി ആ ഉത്തരത്തോടു കൂടി സമാധാനമുണ്ടായി അവർക്ക് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പട്ടാളം ഇറങ്ങി അങ്ങനെയാണ് എൻ്റെ ഭാഷ ആ വിചാരമുണ്ടാകുന്നവൻ്റെ മനസ്സിൽ ആ സമാധാനം ഉണ്ടാവുക ആ വിചാരം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ പട്ടാളം ഇറങ്ങുക ആ വിചാരം നമുക്ക് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകന് സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ദൗത്യം അതാണ് എന്നുള്ള ബോധം അതാണ് നമ്മുടെ ദൗത്യം നിങ്ങൾ നോക്കുക നബിയുടെ ജീവിതത്തിലെ തൻവീർ ഇവിടെ സൂചിപ്പിച്ച വലിയ സംഘർഷഭരിതമായ സന്ദർഭം എന്താ ഇവിടെ പറഞ്ഞു മുന്നിൽ കടൽ പിന്നിൽ ഫറോവ മറ്റൊരു മാർഗമല്ല രാത്രിയിൽ വിളിച്ചുണർത്തി രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്നാ പറഞ്ഞത് പക്ഷേ രക്ഷപ്പെടുന്ന മാർഗമല്ല മുന്നിൽ കടലാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് പലസ്തീനിലേക്ക് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് മൂസയും മാറൂണും കൂടി വിളിച്ചുണർത്തി കൊണ്ടുവന്നിട്ട് മുന്നിൽ കടൽ പിന്നിലോ പിന്നിൽ ഫറോവ രണ്ടേ രണ്ട് ഉള്ളൂ ഒന്നിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുക അതല്ലെങ്കിലോ ഫറോവയുടെ കിങ്കരന്മാരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി ഇഞ്ചിഞ്ചായി മരിക്കുക ഇത് രണ്ടേ രണ്ട് ഉള്ളൂ ആ സമയത്ത് സ്വാഭാവികമായും അവർ പറഞ്ഞു ഇന്നാല മുതറക്കൂന്ന് അസ്വാഭാവികമായ പ്രതികരണമാണ് നമ്മൾ പെട്ടുപോയിട്ടോ ഇനി ഒരു രക്ഷയില്ല നമ്മൾ പെട്ടു നമ്മൾ പിടിക്കപ്പെട്ടു നമ്മൾ ഇഞ്ചിറ്റായി കൊല്ലപ്പെടാൻ പോകുന്നു അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ സമുദ്രം മാത്രമാണ് മാർഗം ഇവിടെയാണ് അള്ളാഹുവിൽ ഇന്ന നീമാക്കുമായി എന്ന് പറഞ്ഞു നബി അലൈഹി സ്വലാത്തുബസ്സലാമിന് നൽകിയ വാഗ്ദാനം മുസാ നബിയുടെ മനസ്സിൽ അവിടെ ഭൂസാ നബി പറയുന്ന വാക്കുണ്ട് ഇതാണ് ഒരു പ്രബോധകന്റെ ദൗത്യം സഹോദരന്മാരെ കല്ല ഇല്ല കേട്ടോ ഇല്ല നിങ്ങൾ പ്രതിസന്ധിയിലല്ല നിങ്ങൾ പെട്ടുപോയിട്ടില്ല നിങ്ങൾ തകർന്നിട്ടില്ല നിങ്ങൾ പ്രയാസത്തിലല്ല മുസാ നബിക്ക് പറയായിരുന്നു തിരിച്ചു നിന്നിട്ട് ശരിയാണ് ജനങ്ങളെ മുന്നിൽ കടലേ ഉള്ളൂ നിങ്ങൾക്കൊരു രക്ഷയില്ല പിന്നിൽ ഫറോവയാണ് നാളെ നിങ്ങളെ പിടിച്ചു ക്രൂരമായി പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു നിങ്ങളുടെ തൊലി ഇറക്കാൻ പോകുന്നു നിങ്ങളുടെ തൊലിക്കുള്ളിൽ മുളക് പുരട്ടാൻ പോകുന്നു അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയാമായിരുന്നു പക്ഷേ നബിക്ക് അള്ളാഹു നൽകിയ ദൗത്യം അതല്ല ഈ സമൂഹം ഞങ്ങൾ പ്രതിസന്ധിയിൽ എന്ന് പറയുന്ന സമയത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്കാണത് ഇല്ല അത് പറയുക എന്ന സമൂഹത്തിന്റെ മുന്നിൽ അത് പറയുക എന്ന ദൗത്യം നിർവഹിക്കേണ്ടവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ അള്ളാഹു അവസരം നൽകിയത് ആ ദൗത്യം നിർവഹിക്കാനാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നു കല്ല എന്നിട്ട് മുസാൻബി പറയുന്നൊരു വാക്കുണ്ട് മുസാ നബി പറയുന്ന വാക്കുണ്ട് ഇന്ന റബ്ബി ആരില്ലെങ്കിലും എ കൂടെ ഉണ്ട് എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ അവൻ എനിക്ക് വഴി കാണിച്ചു തരും മുസ്ലിമിന് അള്ളാഹു കൂടെയുണ്ട് എങ്കിൽ അവൻ വഴി കാണിച്ചു കൊടുക്കും ഇതാണ് ഒരു മുസ്ലിമിന്റെ ബോധം അതിന് എന്ന് പറയാനുള്ള ബോധം സൃഷ്ടിക്കുക എന്നതാണ് പ്രബോധകന്റെ ദൗത്യം അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചു പോകുന്ന ദൗത്യം അതിനാണ് മനസ്സുകൾക്കകത്തുള്ള സകലവിധ വിഗ്രഹങ്ങളെയും ശവകുടീരങ്ങളെയും വ്യാജദൈവങ്ങളെയും വലിച്ചെറിഞ്ഞ് അവിടെ അള്ളാഹുവിനെ മാത്രം പ്രതിഷ്ഠിക്കുക എന്ന് സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന തത്വം ജനങ്ങളോട് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചതാണ് അതിനാ എന്തിന് ആത്മവിശ്വാസം ഉണ്ടാകാൻ ഇന്നീദ് ഉണ്ടായാലേ തവക്കുലുണ്ടാകൂ തവക്കുലുണ്ടായാലേസാനുണ്ടാകൂ എഹസാനും തവക്കുലും ഉള്ളയാൾക്ക് ഇന്ന റബ്ബി എന്ന് പറയാൻ കഴിയും എന്റെ കൂടെ റബുണ്ട് ഇന്ന മറബി സീൻ എനിക്കവൻ വഴി കാണിച്ചു തരും ഈ ബോധമാണ് പ്രബോധകരെ നയിക്കേണ്ടത് ഈ ബോധമാണ് മുസ്ലിങ്ങളെ നയിക്കേണ്ടത് അവൻ വഴി കാണിച്ചു തരും വഴി കാണിച്ചു തന്നാലോ അത് സ്വീകരിക്കണം അതിൽ തറക്കുത്തരം പറയലല്ലോ മുസാനിഫിക്ക് പഠിച്ചോം വഴി കാണിച്ചു കൊടുത്തു എന്താ വഴി കാണിച്ചു കൊടുത്തത് ആ വടി കൊണ്ട് സമുദ്രത്തടിക്കാനാണ് മൂസാനബിക്ക് തിരിച്ചു വയ്ക്കാം ഇസൈസ്വൻ സമയത്ത് കുട്ടികളിൽ കാരണം പഠിച്ചോ പറയുന്നത് വടിയൊണ്ട് സമുദ്രത്തെ നല്ല കാര്യം സമുദ്രത്തിൽ അന്നേരത്തെ വല്ല കൊടുത്തൂടെ കൊടുത്തുകൂടാ പഠിച്ചോനക്ക് മൂസാനബിക്ക് തിരിച്ചു ചോദിക്കാം ഏത് കടലാണ് മുന്നിൽ പറോവയാണ് പിന്നിൽ ഈ സമയത്ത് പറോവയുടെ പട്ടാളക്കാർ വരുമ്പോ വടികൊണ്ട് നിലത്തടിച്ച് കളിക്കാനല്ലോ പടച്ചോനെ പറയേണ്ടത് പടച്ചോനെ അപ്പോ രക്ഷയുടെ കപ്പലിറക്കി തരാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം പറഞ്ഞു തരാം വടിയുടെ അടിക്കാൻ പറഞ്ഞപ്പോൾ പക്ഷേ മൂസാനബി തിരിച്ചു ചോദിച്ചില്ല വടി അനുസരിക്കുക എന്നത് അങ്ങനെയാണ് അപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാവുക അപ്പോഴാണ് അള്ളാഹുബിന്റെ സൈന്യം ഇറങ്ങുക അത്ഭുതം ഉണ്ടാവില്ല അങ്ങനെയാ നിങ്ങൾ മറിയം ബിബിയുടെ ചരിത്രം വായിച്ചിട്ടില്ലേ പരിശുദ്ധ മറിയം അവർക്ക് പ്രസവ വേദനയുണ്ടായി നമുക്കറിയാം സമൂഹത്താൽ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പ്രസവവേദനയുടെ പെണ്ണിന്റെ പ്രയാസകരമായ വേദനയുടെ സന്ദർഭത്തിൽ മരണവേദനക്ക് തുല്യമെന്ന് പറയപ്പെടുന്ന പ്രസവവേദനയുടെ സന്ദർഭത്തിൽ ഒരാളും സഹായിക്കാനില്ലാതെ ഒരു താഴ്വരയിൽ അഭയം കണ്ടെത്തിയ സന്ദർഭത്തിൽ പടച്ചോൻ മറിയം ബീവിനോട് പറയാണ് ആ ദുർബലയായ പെണ്ണിനോട് എന്താ പറയണത് ആ ഈത്തപ്പന പിടിച്ച് പുൽക്കാൻ നമ്മളോട് പറഞ്ഞാലോ ഈത്തപ്പന കുലുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈത്തപ്പന അറിയാത്ത ആളുകളല്ല നമ്മളെ നാട്ടിലെ ആളുകൾ ആളുകൾക്കാണെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് ഈത്തപ്പന പൊടിച്ച് കുലുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഈത്തപ്പന കുലുക്കിയിട്ട് ഏതെങ്കിലും ഒരാൾ ഈത്തപ്പഴം വീണ ചരിത്രമുണ്ടോ കുലുക്കിയാ കുലുങ്ങണ സാധനമാണോ ഈത്തപ്പന അറിയാല്ലോ നമുക്ക് പക്ഷെ അള്ളാഹു പറഞ്ഞു മറിയം ബിബിയോട് ഈത്തപ്പന കുലുക്കുക അള്ളഹനോട് മറിയം ബിബി തിരിച്ചു ചോദിച്ചില്ല ഈത്തപ്പന കുലുക്കിയിട്ട് പഠിച്ചോനെ ഇത് വീടോ നിലത്ത് മറിയം അനുസരിച്ചു അപ്പോൾ മറിയം ഇതേപോലെ അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് അതെന്താൻ നിങ്ങൾ ഉത്തമ സമുദായമാണ് നിങ്ങൾ ഉത്തമ സമുദായമാകണമെങ്കിൽ നിങ്ങൾ നന്മ ഉപദേശിക്കണം പിന്മ വിരോധിക്കണം നിങ്ങൾ അള്ളാഹുവിന് വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഉത്തമ സമുദായമാണ് നന്മ ഉപദേശിക്കുന്നവർ തിന്മ വിരോധിക്കുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഈ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ദാവത്ത് അതാണ് നിങ്ങൾ ഉത്തമ സമുദായമാക്കുന്നതിന് മാർഗം അപ്പൊ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും നിങ്ങളെടുക്കേണ്ട പണി എന്താ നിങ്ങൾ എടുക്കേണ്ട അടിസ്ഥാനപരമായ അതാണ് ഈ വിഷയ അവതരണത്തിലും ചോദ്യോത്തരങ്ങളിലും അത് സൂചിപ്പിച്ചു കഴിഞ്ഞു സഹോദരങ്ങളെ ഇന്നാല മുതറക്കൂൻ എന്ന് പറയുന്ന സമുദായത്തോടൊപ്പം ചേർത്ത് അതേ സമുദായമേ നിങ്ങൾ മുഴുവൻ മുഴുവൻ പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവനല്ല നവോത്ഥാന പ്രവർത്തകൻ പ്രബോധകൻ അതല്ല പ്രബോധകന്റെ പണി കല്ല ഇല്ല കെട്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹുവിനുള്ള ബോധം വളർത്തു നിങ്ങളുടെ മനസ്സിലേ കല്ലാഹുവിലുള്ള ബോധം സന്നിവേശിപ്പിക്കൂ നിങ്ങളുടെ മനസ്സിൽ തവക്കുൽ ഉണ്ടാക്കൂ തൗഹീദ്ണ്ടാക്കൂ അങ്ങനെ ഇഹ്സാൻ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കൂ അപ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടാകും ഇന്ന എന്നുള്ള ബോധം ആ ബോധം സൃഷ്ടിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ദൗത്യം അതോടൊപ്പം തന്നെ ആ ബോധം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ ദൗത്യം ഒപ്പം തന്നെ സാമൂഹ്യമായ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും തീർച്ചയായും ഇസ്ലാമിക പ്രബോധകരുടെ വഴികളൊന്നും അടഞ്ഞിട്ടില്ല പുതിയ വടികൾ അള്ളാഹു തുറക്കുന്നത് പുതിയ രീതികളിലാകാം ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രവർത്തിക്കുക സർവലോകരക്ഷിതാവായ തമ്പുരാനെ ഈ ആദർശ പ്രബോധനമല്ലാതെ മറ്റൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ ആദർശ പ്രബോധനത്തിന്റെ പേരിൽ നേരിടുന്ന ഏത് പ്രയാസങ്ങളാണെങ്കിലും അത് സഹിക്കാൻ അതോടൊപ്പം തന്നെ ആ പ്രയാസങ്ങളുടെ രംഗത്ത് ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാതെ അതിശക്തമായി അതിശക്തമായി കൂടുതൽ ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനുള്ള കരളുറപ്പും കാലുറപ്പും തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ പഠിച്ചവനെ ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി ആദർശ പ്രബോധനത്തിന് പുതിയ മാർഗങ്ങളായി ഏത് പ്രതിസന്ധികളെയും മാറ്റി തീർക്കുന്ന തമ്പുരാനെ നിനക്കതിന് കഴിയും അങ്ങനെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ ഇന്ത്യയിലെ പ്രയാസകരമായ സാഹചര്യത്തിൽ ലോകത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ ഈമാനോടുകൂടി